ഏതസ്മിന്നം ദരേംളേച ആചാര്യേന സമന്വിത മഹാമദ ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം അനന്തമജ്ഞാതമവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതങ്ങതങ്ങാണ്ടൊരിടത്തിരുന്നു കാണുന്ന മർത്യൻ കഥയെന്തു കണ്ടു താജ്വാലേ ദേക്ക് കർ തേരേ അമാ മാനൂറ് കാ സർജു കാത്തേ തേ ഇലാഹി ബോലെ ബാലാനൂറ് കാ താജ്വാലേ ദേക്ക് കർ തേരേ അമാ മാനൂറ് കാ സർ ജുകാത്തേ തേ ഇലാഹി ബോലെ ബാലാനൂറ് കാ ശമ്മദിൽ മിഷ്കാത്ത് തൻ സീനാ സുജാജാനൂറ് കാ ശമ്മദിൽ മിഷ്കാത്ത് തൻ സീനാ സുജാജാനൂറ് കാ തേരെ സൂറത്ത് കേലിയേ ആയാ ഹെ സൂറാനൂറ് കാ തേരെ സൂറത്ത് കേലിയേ ആയാ ഹെ സൂറാനൂറ് കാ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. കർമ്മ നൈരന്തര്യത്തിന്റെ ഒരു വിപഞ്ചിക നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചിട്ട് ജാഗ്രതയോടുകൂടെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഊർജസ്വലമായ ഒരു പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പറയാണ് പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ മാതിരി എൻ ഹൃത്തിലെന്തൂഷ്മള ചാരിതാർത്ഥ്യം. ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോ എൻ്റെ മനസ്സിൽ എത്ര വലിയ സമാധാനമാണ്, എത്ര വലിയ ആശ്വാസത്തിന്റെ കിരണങ്ങളാണ് കടന്നു വരുന്നത്. അത് തന്നെയാണ് ആ സ്നേഹം. ആ സ്നേഹം അഹോ ജയിപ്പൂ, ആ സ്നേഹമാണ് ലോകത്ത് ജയിക്കാനിരിക്കുന്നത്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത്. ആ സ്നേഹമാണ് ലോകത്ത് നമ്മൾ പ്രദർശനം നടത്തേണ്ടത്. ടു സ്റ്റാർവിംഗ് കിഡ്സ് സിറ്റിംഗ് ഓൺ ദി സൈഡ് ഓഫ് റോഡ് വേർ ഇൻ ദി ഗിവൻ ഇവൻ എ പീസ് ഓഫ് ബ്രെഡ്. നമ്മളൊക്കെ ഈ കാസർഗോഡിന്റെ തെരുവോരങ്ങളിലൂടെ നിത്യേന തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ നൂറുകൂട്ടം വ്യവഹാരങ്ങൾക്കിടയിലൂടെ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ കാണുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈന്യതയുടെ കാഴ്ച എന്താണ്. ടു സ്റ്റാർവിംഗ് കിഡ്സ് ഒട്ടിയ വയറുമായിട്ട് ഭിക്ഷാപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് യാചന നടത്തിക്കൊണ്ടിരിക്കുന്ന ദരിദ്രനാരായണന്മാരായ രണ്ട് മക്കളെ കാണുകയാണ്. എന്നിട്ട് പോലും സിറ്റിംഗ് ഓൺ ദി സൈഡ് ഓഫ് റോഡ് റോഡിന്റെ ഒരു പാർശ്വഭാഗത്ത് ഇരുന്നിട്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുട്ട് കഷ്ണം കൊണ്ട് എന്റെ വിശപ്പടക്കാം എന്ന് സ്വപ്നം കണ്ട് കാസർഗോഡിന്റെ തിരക്ക് പിടിച്ച റോഡിന്റെ തെരുവീതിയുടെ സൈഡിൽ തക്കം പാർത്തിട്ട് ആരെങ്കിലും എന്നെ സഹായിക്കുമെന്ന് കാത്തിട്ട് ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്ന കുഞ്ഞുമോൻ വേർ ഇൻ ദി ഗിവൺ ആ കുട്ടിക്ക് നൽകപ്പെടുന്നില്ല. ഇവൻ എ പീസ് ഓഫ് ബ്രെഡ് നമ്മൾ കഴിക്കുന്ന ഒരു റൊട്ടിയുടെ കഷ്ണം പോലും ആ കുട്ടിക്ക് നൽകപ്പെടുന്നില്ല. അപ്പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ച ബട്ട് എ ഫ്രെയിം വർക്ക് ഓഫ് ദം സോൾഡ് ഫോർ ലാക്സ് ഓഫ് റുപ്പീസ്. പക്ഷേ ആ കുട്ടിയുടെ ഫോട്ടോ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് സായിപ്പ് തന്റെ ക്യാമറയിൽ ഒറ്റ സ്നാപ്പിൽ ക്ലിക്ക് ചെയ്ത് ഒപ്പിയെടുത്താൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് അത് വിൽപ്പന നടത്തുന്നത് എങ്ങനെയാ? ഞാൻ കേരളത്തിൽ പോയി അവിടെ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ യാചനക്കിരിക്കുന്ന പിച്ചത്തുണ്ടെന്ന ഒരു കുഞ്ഞുമോനെ കണ്ടു. ആ കുട്ടി എന്റെ മുമ്പിൽ അകപ്പെട്ടപ്പോ ഭക്ഷണത്തിന് വേണ്ടി യാചന നടത്തുന്ന ഇന്ത്യയിലെ ദരിദ്ര നാരായണനായ കുഞ്ഞുമോൻ എന്റെ കണ്ണിന്റെ മുന്നിൽ പെട്ടപ്പോ എന്റെ ബാഗ് തുറന്നിട്ട് സിപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിന്ന് എന്റെ ക്യാമറ എടുത്തിട്ട് അത് ഓൺ ചെയ്തിട്ട് എന്റെ ക്യാമറയുടെ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് ഒറ്റ സ്നാപ്പിൽ പകർത്തിയെടുത്ത ഫോട്ടോ ആണിത് എന്ന് പറയുമ്പോ ആ ഫോട്ടോ നാളെ അമേരിക്കയിൽ ഫ്രെയിം ചെയ്ത് വിൽപ്പന നടത്തുമ്പോ സോൾഡ്, അത് വിൽക്കപ്പെട്ടേക്കാം ഫോർ ലാക്സ് ഓഫ് റുപ്പീസ്. ലക്ഷക്കണക്കിന് രൂപക്ക് വേണമെങ്കിൽ അത് വിൽപ്പന നടത്തപ്പെട്ടേക്കാം. കാരണം അത് ആർട്ടിഫിഷ്യാലിറ്റി അല്ല, ബട്ട് ആൾസോ റിയാലിറ്റി. അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അത് ടൂറ് പോകാൻ ഇന്ത്യ കാണാൻ വന്ന, കേരളം കാണാൻ വന്ന ഒരു ടൂറിസ്റ്റ് തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടുപോയൊരു കാഴ്ചയാണ്.
അതാണ് അവിടെ പോയി അദ്ദേഹം വിൽപ്പന നടത്തിയത്. പക്ഷെ ഈ കുട്ടിക്ക് എന്ത് കിട്ടി? വേറിൻ്റെ ഗിവൺ ഈവൻ എ പീസ് ഓഫ് ബ്രെഡ്. ഈ കുട്ടിക്ക് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ 100,000 രൂപക്ക് മറിച്ച് വിറ്റു എങ്കിൽ പോലും ഈ കുട്ടിക്ക് ഇപ്പോഴും വേറിൻ്റെ ഗിവൺ ഈവൻ എ പീസ് ഓഫ് ബ്രെഡ്. ഒരു റൊട്ടിയുടെ കഷ്ണം പോലും ഇപ്പോഴും ഈ കുട്ടിയുടെ മധുരമൂറുന്ന നാവിലേക്ക് വെക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഭാരതത്തിന്റെ അവസ്ഥ, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര ഹോസ്പിറ്റലിലേക്ക് ഹൃദയത്തിന്റെ വാൾവിന് ദ്വാരം വീണ, സുഷിരം വീണ, ഹോട വീണ ഒരു വയസ്സുകാരി മറിയം എന്ന് പറയുന്ന കുഞ്ഞുമോൾക്ക് ശസ്ത്രക്രിയക്ക് ശേഷം പെട്ടെന്ന് കലശലായ പനി ബാധിക്കുകയും ആ പനിയിലൂടെ ഇൻഫെക്ഷൻ കടന്നു വരികയും RCCയിലെ ശ്രീ ചിത്തേരയിലെ ഡോക്ടേഴ്സുമായി രക്ഷിതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അടിയന്തിരമായിട്ട് ഈ കുട്ടിയെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം, ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പനിയാണ്, അതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് കാണണം. ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും കുട്ടിയെ പൊന്നുമോളെ ഒരു വയസ്സുകാരിയായ മറിയമ്മനെ എടുത്തിട്ട് ഓടുകയാണ് ഓടുകയാണ് കണ്ണൂരിൽ വന്നിട്ട് ട്രെയിൻ കയറുകയാണ്. കിട്ടിയത് മാവേലി എക്സ്പ്രസ് ആൺ. ആ ട്രെയിന് കിട്ടിയ ട്രെയിനിൽ ഓടുകയാണ്, ആ ട്രെയിനിൽ അവർ യാത്ര ചെയ്യുകയാണ്. ആകെ കിട്ടിയത് ജനറൽ ടിക്കറ്റ് ആണ്, ജനറൽ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റ് ആണ്. രക്ഷിതാക്കള് കേണ് പറഞ്ഞുപോയി, TTEയോട് പറഞ്ഞുപോയി, റെയിൽവേ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുപോയി. ഞങ്ങളുടെ പൊന്നുമോൾ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞു പോയ ഒരു കുട്ടിയാണ്. തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കുട്ടിക്ക് കലശലയായ പനിയാണ്. പനിയുടെ ശക്തി കൊണ്ട് ഈ കുട്ടിക്ക് ശ്വാസം പോലും ഉച്ഛസിക്കാൻ സാധിക്കാത്ത പരുവത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സ്ലീപ്പർ ടിക്കറ്റെങ്കിലും ഞങ്ങളുടെ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങൾ തരണം. അവിടെ റെയിൽവേ അധികൃതർ പറയുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഇത് ക്രിസ്മസ് വെക്കേഷനാണ്. ഈ വെക്കേഷൻ സമയത്ത് മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ് ആ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മറുപടി ലഭിക്കുകയാണ്. അതോടുകൂടെ കണ്ണൂർ സ്റ്റേഷൻ കഴിയുകയാണ്, തലശ്ശേരി സ്റ്റേഷൻ വിടുകയാണ്, കോഴിക്കോട് സ്റ്റേഷൻ വിടുകയാണ്, പരപ്പനങ്ങാടി കഴിയുകയാണ്, താന്നൂര് കഴിയുകയാണ്, തിരൂർ കഴിയുകയാണ്. രാത്രി 11 മണിക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പോ ഈ തിരക്ക് പിടിച്ച ജനറൽ കമ്പാർട്ട്മെന്റിൽ കുത്തിത്തിരക്കി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്വാസോച്ഛ്വാസങ്ങളിൽ നിന്ന് രോഗാണുക്കൾ വീണ്ടും പടർന്ന് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് പാവം മാതാവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഒരു വയസ്സുകാരിയായ പൊന്നുമോള് മറിയം എന്ന് പറയുന്ന കണ്ണൂരുകാരിയായ പൊന്നുമോള് സ്വന്തം മാതാവിന്റെ മടിത്തട്ടിൽ മലർന്ന് കിടന്നിട്ട് നക്ഷത്രങ്ങളെ നോക്കി കണ്ണു ചിമ്മി അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഇതാണ് ഭാരതം. നമ്മളൊക്കെ ചിന്തിക്കണം, ഇതാണ് ലോകം. എവിടെയാണ് സ്നേഹം? എവിടെയാണ് ആർദ്രത? പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ടൊരു സഹാബി ചോദിക്കുകയാണ്, എപ്പോഴാണ് നബിയെ എന്റെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത്? പരിശുദ്ധ റസൂലേ, എപ്പോഴാണ് നബിയെ ഞാനൊരു പരിപൂർണനായ മുഅ്മിനാവുക? ഒന്ന് പറയണേ മുസ്തഫ, ഒന്ന് പരിചയപ്പെടുത്തി തരണേ പരിശുദ്ധ റസൂലേ. അവിടുന്ന് മറുപടി പറഞ്ഞത്, നീ 5 നേരം നിസ്കരിക്കുമ്പോൾ എന്നല്ല, നീ പരിശുദ്ധ വേദഗ്രന്ഥത്തെ നിത്യേന പാരായണം ചെയ്യുമ്പോൾ എന്നല്ല, നീ അള്ളാഹുവിന്റെ ആരാധനാലയത്തിന്റെ മടിത്തട്ടിൽ പോയി ഭജനമിരിക്കുമ്പോ എഴുത്തിക്കാഫിരിക്കുമ്പോ എന്നല്ല. അതിന് പകരം പരിശുദ്ധ റസൂലുള്ളാന്റെ മറുപടി, നീ നിന്റെ ശരീരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നീ നിന്റെ സഹോദരന് വേണ്ടി കൂടി ആഗ്രഹിക്കുന്നത് വരെ. വട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ലവ്? സ്നേഹത്തിന്റെ നിർവചനം എന്താണ്? നിസ്വാർത്ഥതയുടെ നിർവചനം എന്താണ്? ഒക്കെ പോട്ടെ, ഈമാന്റെ നിർവചനം എന്താണ്? ഒരു മനുഷ്യന്റെ ഈമാൻ എപ്പോഴാണ് കാമിലാകാന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, നീ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ സഹോദരന് വേണ്ടി കൂടി ആഗ്രഹിക്കലാണ്. അത് പറയാൻ നല്ല സുഖാണ്, കേൾക്കാൻ അതിലേറെ സുഖാണ്, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള റിസ്ക് എത്രയാ? എനിക്ക് കിട്ടുന്ന ഭക്ഷണം അതേ ക്വാണ്ടിറ്റിയോടെ ക്വാളിറ്റിയോടെ എന്റെ സഹോദരന് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എത്ര റിസ്കാണ്? എനിക്ക് കിട്ടുന്ന വസ്ത്രം, എനിക്ക് കിട്ടുന്ന ഭൗതിക സൗകര്യങ്ങള്, അത് എന്റെ അയൽവാസിക്ക് കൂടി അവകാശപ്പെട്ടതാണ്.
അതിന്റെ നാട്ടുകാരന് കൂടി അവകാശപ്പെട്ടതാണ്. അത് ഈ രാജ്യത്തിലുള്ള ദരിദ്ര പരവശനായ കുഞ്ഞുമോനെ കൂടി അവകാശപ്പെട്ടതാണ്. സുഖം സുഖം ചോണിയ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങതങ്ങന്നു തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു ഹതാശർ നമ്മൾ. പാരായ പാരൊക്കെ അടക്കി ഒറ്റക്കൊറ്റ കുടക്കുള്ളിൽ ഒതുക്കിടുന്നോൻ നമുക്ക് പക്ഷേ സുഖിയെന്ന് തോന്നാം. രാജാതിരാജൻ വിപുരത്നഹാരി തന്നാൽ കരേറേണ്ടവർ എത്ര പേരോ താഴത്തു പായ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ലോകത്തെ എല്ലാ വസ്തുക്കളും സ്നേഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പ്രകൃതി പോലും അങ്ങനെയാൻ. മരം നമുക്കെല്ലാം തണൽ നൽകുകയാൻ. അത് മുസ്ലിമിന് മാത്രം തണൽ, അത് ക്രൈസ്തവന് മാത്രം തണൽ, അത് ഹൈന്ദവന് മാത്രം തണൽ, അങ്ങനെ ഒരു നിലപാട് മരത്തിനില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉല്ലാസം ഉൾക്കൊണ്ടുയരപ്പറക്കും ഓരോ മനപ്പയ്യളി നമ്മെ നോക്കി ചെവിക്കുരുന്നിൽ തെളിതേൻ തളിക്കും സ്വതന്ത്ര സംഗീതം ഉരത്തിടുന്നു. മനോഹരമായ ഗഗനവിധാനത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷിപ്പറവകൾ എത്ര സമാധാനത്തിന്റെ സംഗീതമാണ് ലോകത്ത് പൊഴിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യന് വേണ്ടിയുള്ളതാൻ, അത് മനുഷ്യന് കടപ്പെട്ടതാൻ. ആ കടപ്പാടുകളെ തിരിച്ചറിയുമ്പോഴാൻ ഞാൻ എന്റെ ഏകോദര സഹോദരനെ കാണണം, ഞാൻ എന്റെ അയൽവാസിയെ കാണണം, എല്ലാവരെയും കാണണം. ഇതാണ് ഇസ്ലാം. ആ പരിശുദ്ധ മതത്തിന്റെ ഒരു സുതാര്യത നമ്മളൊന്ന് ആലോചിച്ചു. ഞാൻ എന്റെ അയൽവാസിയെ കാണണം. ആയിഷ ബീബിയുടെ വീട്ടിൽ അടുക്കളയിൽ വിഭവ സമൃദ്ധമായ എന്തെങ്കിലും ഭക്ഷണ പലഹാരങ്ങൾ പാകം ചെയ്യുകയാണെങ്കിൽ ആയിഷ, അത് നമ്മുടെ അടുക്കളയുടെ മുന്നാമ്പുറത്തുള്ള ജൂതന് കൂടി അവകാശപ്പെട്ടതാൻ. അതുകൊണ്ട് ആ വീട്ടിലേക്ക് കൊടുക്കണം. അത് നമ്മുടെ അയൽവാസികളാൻ. മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് അയൽപ്പക്കത്തിന്റെ ബന്ധത്തിന്റെ സുതാര്യതയുടെ നിർവചനം പരിശുദ്ധ ശയ്യ പങ്കിട്ടു കൊണ്ടിരിക്കുന്ന സഹധർമ്മിണിയെ അടുക്കളയിൽ പോയിട്ട് പഠിപ്പിക്കുകയും വിഭവ സമൃദ്ധമായ അന്നം എവിടെയാണ് പാകം ചെയ്യപ്പെടുന്നത്, അത് നമ്മുടെ അയൽവാസിയായ ജൂതന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാലത്തിന്റെ പലകപ്പുറത്ത് എഴുതി വെക്കേണ്ട അവബോധം തന്റെ സഹധർമ്മിണിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പ്രിയതമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താജിവാലേ തേക്ക് കറ തേരെ അമാമാനൂറ് കാ സർജു കാത്തേ തേ ഇലാഹി ബോലി പാലാനൂറ് കാ. നമ്മളെ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്നേഹം പകർന്നു കൊടുക്കാനുള്ളതാൻ. അത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു കൊടവിളക്ക് പോലെ ജ്വലിക്കാനുള്ളതല്ല, കൊടത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വിളക്ക് കത്തിച്ചത് കൊണ്ടെന്റെ പ്രയോജനം. അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ളതാൻ. അത് ഏതെങ്കിലും അന്ധകാര നിബിഡമായ ഒരു കൊടത്തിന്റെ അകത്തളങ്ങളിൽ ജ്വലിക്കേണ്ട പ്രതിഭാസമല്ല, അത് നാടിന്റെ വിളക്കാൻ, അത് നാടിന്റെ വെട്ടമാൻ, അത് നാടിന്റെ അന്ധകാര പകഞ്ഞു മാറ്റി അവിടെ പ്രകാശം കൊണ്ടുവരേണ്ട പ്രതിഭാസമാണ്. ഒരു കൊച്ചുകുട്ടി കവിത പാടുകയാണ്. ഈ മുതല്ലിമീങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലോചിച്ചു പോവുകയാണ്. ശുഭ്ര വസ്ത്രധാരികളായ മതം പഠിക്കുന്ന മക്കളാണിവർ. ഇവർ നാളെയുടെ വെളിച്ചങ്ങളാൻ. ഇതുപോലെ ഒരു കുട്ടി കവിത പാടി എന്ന് പറഞ്ഞിട്ട് അല്ലാമ ഇഖ്ബാൽ കവിത എഴുതി. ആ കവിതയുടെ ശീർഷകം പോലും ബച്ചേക്കീതുവാ, ഒരു കുട്ടിയുടെ പ്രാർത്ഥന എന്നാണ്. ആ കവിതയുടെ ശീർഷകം പോലും അങ്ങനെയാൻ. അതിന്റെ അകത്ത് പറയുകയാണ്, അള്ളാഹുവേ തമ്പുരാനെ, എന്റെ ചുണ്ടിൽ ഒരു പ്രാർത്ഥന പീലി വിടർത്തുകയാണ്. ബൻകേ തമന്ന മേരി മേരി തമന്ന ഏക് ദുആ ബൻകേ മേരി ലബ്കേ സാംനേ ആതേ ഹേ. എന്റെ ലബ് എന്റെ ചുണ്ടിന്റെ മുന്നിലേക്ക് ഏക് ദുആ ആതീ ഹേ, ഒരു പ്രാർത്ഥന വരികയാണ്. ഏതാണ് പ്രാർത്ഥന? എന്ന് ഉറുദു ഭാഷയിൽ പറഞ്ഞാൽ മെഴുകുതിരിയാണ്. മെഴുകുതിരി സൂറത്ത് ഹോ ഹുദായ മേരി. അള്ളാഹുവേ തമ്പുരാനെ, എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ ആകണം റബ്ബേ.
എന്താണ് എന്താണ് വട്ട് ഈസ് ദ റോൾ ഓഫ് കാൻഡൽ? ഈ മെഴുകുതിരിയുടെ റോൾ എന്താണ്? അത് ജ്വലിക്കുന്നു, അതെല്ലാവരും പറയാറുണ്ട്. അത് ജ്വലിക്കുമ്പോ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നും എല്ലാവരും പറയാറുണ്ട്. പറയാതെ പോയ രണ്ടാമത്തെ ഒരു റോള് മെഴുകുതിരി വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടതെന്താൻ? അത് മറ്റൊന്നുമല്ല, അത് ജ്വലിക്കുമ്പോ സ്വന്തം ശരീരത്തെ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സ്വന്തം ശരീരത്തെ ബലി കഴിക്കുകയാൻ. കുറച്ചു കഴിയുമ്പോ മെഴുകുതിരി അവിടെ കാണൂല, അത് കത്തിത്തീർന്നു എന്നാളുകൾ പറയുകയാൻ, അത് ജ്വലിച്ചു തീർന്നു എന്നാളുകൾ പറയുകയാൻ. ഇവിടെ സ്മരിക്കപ്പെടുകയായിരുന്ന സമസ്തയുടെ മഹാരഥന്മാർ സ്മരിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ സ്മരിയ പുരുഷന്മാരാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ഇവിടെ ഓർത്തു, മഹാന്മാരായ ആലിമീങ്ങളെ ഇവിടെ ഓർത്തു, സമസ്ത എന്ന് പറയുന്ന വിശാലമായ പ്രസ്ഥാനത്തിന്റെ പച്ചപ്പിനെ ഇവിടെ അനുസ്മരിച്ചു. നമ്മളത് അനുധാവനം ചെയ്യുന്ന ആൾക്കാരും കൂടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, അതിന്റെ ഒടുക്കത്തെ ജ്വാലയായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വർ അല്ലാഹു മർക്കദ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായിരുന്നു ആ മഹാൻ? ആ മഹാന്റെ ചാരത്തായിരുന്നു എനിക്ക് സേവനം ചെയ്യാൻ ഈ വ്യാഴവട്ടക്കാലം, ഈ 12 വർഷത്തോളം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്തായിരുന്നു എന്റെ കർമ്മമണ്ഡലം എന്നതുകൊണ്ട് ആ മഹാനായ മനുഷ്യൻ അടുത്തറിയാനും ആ മഹാനായ മനുഷ്യന്റെ കൂടെ സഞ്ചരിക്കാനും ജീവിക്കാനും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനും സാധ്യമായി എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനത്തെ ഒരു പ്രതിഭാസമായിരുന്നു. നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടത് ഒരു മദീനയാണ്, ഒരു മദീന നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളീയരായ മുസ്ലിങ്ങളൊക്കെ ഒരു മദീന അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ആ അമ്മച്ചി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങള്? മാധ്യമങ്ങളൊക്കെ വൈറലായിട്ട് അതിനെ അപ്ലോഡ് ചെയ്തു, ജനങ്ങളിലേക്ക് എത്തിച്ചു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അയൽവാസിയായ ഒരു ഹൈന്ദവ അമ്മ, ആ അമ്മ കൂടുതൽ കരയാൻ, ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആ ഹൈന്ദവ കുടുംബമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പൊ സൂഫിസത്തിന്റെ സൗന്ദര്യമാണല്ലോ അവിടെ പ്രകടമായത്. സൂഫിസത്തിനൊരു ബ്യൂട്ടി ഉണ്ട്, അത് ശരിയാത്ത നഷ്ടപ്പെടാത്ത ബ്യൂട്ടിയാണ് സൂഫിസത്തിന്റെ സൗന്ദര്യമാണ് അത്തിപ്പറ്റ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത്, മാലോകരെ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? ചക്രവാളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അള്ളാഹുവിന്റെ ദിവ്യ ജ്യോതിസിനെ കാണുന്ന മഹാൻ അയൽപ്പക്കത്തെ അമ്മയെ കാണലും എന്റെ ദീനാണെന്ന് മനസ്സിലാക്കി അമ്മ പറയാൻ മാധ്യമങ്ങൾ മൈക്ക് നീട്ടി മാധ്യമ പ്രവർത്തകർ ചാനൽ അധികൃതർ വന്നപ്പോ ഈ ഹൈന്ദവ മുത്തശ്ശി കണ്ണുകളെ സജലങ്ങളാക്കി കണ്ണീർ വാർത്തിട്ടാണ് പറയുന്നത്, എനിക്ക് എന്റെ എല്ലാ അത്താണിയും നഷ്ടപ്പെട്ടു, ഞങ്ങളെ കുടുംബത്തിന്റെ അത്താണി ആശ്രയം നഷ്ടപ്പെട്ടു. ഇങ്ങനെ മെലിഞ്ഞൊട്ടിയ ദുർബലനായ ഒരു മനുഷ്യനെ പറ്റിയാണല്ലോ ആ അമ്മ പറയുന്നത്, നമ്മൾ ആശ്ചര്യം കൊള്ളണം. അപ്പൊ എന്താ സംഭവിച്ചത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശൈലി മുഴുവൻ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ശൈലിയായിരുന്നു. അതുകൊണ്ട് ഇസ്തിഖാമത്താണ് അത്തിപ്പറ്റ ഉസ്താദ് കാണിച്ചു തന്ന റോൾ മോഡൽ. ഇസ്തിഖാമ നമുക്കിനി ജീവിതം കാണിച്ചു തരാൻ ആരാളുള്ളത്? മതം കേൾക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്, മതം വായിച്ചു പഠിക്കാനുള്ള ഒരുപാട് അറ്റ്മോസ്ഫിയർ നമുക്കുണ്ട്. മതം കാണിച്ചു തരാൻ ആരാളുള്ളത്? നിങ്ങള് 40 ഗ്രന്ഥങ്ങൾ ഇസ്ലാമില് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ എന്ന് പുരസ്കരിക്കുന്ന 40 ഗ്രന്ഥങ്ങൾ വായിച്ചു, അപ്പുറത്തതൊന്നും വായിക്കാത്ത ഒരാൾ ഒരൊറ്റ ഭക്ഷണ സദ്യാവട്ടത്തിൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഇരുന്നിട്ട് മഹാനായ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. 40 ഗ്രന്ഥങ്ങൾ വായിച്ച മനുഷ്യനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് പരിശുദ്ധ മതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ എന്നുള്ളത്? 5 മിനിറ്റ് അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ സദ്യാവട്ടത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച ആള് പറഞ്ഞു തരുന്നതാൻ, ഇങ്ങനെ തുടങ്ങണം, ഇങ്ങനെ കഴിക്കണം, ഈ വിരലുകളെ സ്ട്രെസ് ചെയ്യണം, കൂട്ടമായിരിക്കണം, ഇങ്ങനെ ദുആ ചെയ്യണം, ആചാര്യ മര്യാദകൾ പഠിക്കുകയാൻ, ഹോസ്പിറ്റാലിറ്റി പഠിക്കുകയാൻ, ആതിഥ്യ മര്യാദ പഠിക്കുകയാൻ, ഭക്ഷണത്തെ ബഹുമാനിക്കാൻ പഠിക്കുകയാൻ, ഇത് അന്നമാണ് 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 എന്ന സന്ദേശം മസ്തിഷ്കത്തിലേക്ക് രൂഢമൂലമാവുകയാൻ. എന്തിപ്പ അയാൾ ചെയ്തത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒറ്റ സദ്യാവട്ടത്തിൽ പങ്കെടുത്തു. അപ്പൊ സംസ്കാരങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്.
കൾച്ചറിന്റെ ഹാൻഡ് ഓവറിങ് സംസ്കാരം ഇങ്ങനെ കൈമാറ്റം ചെയ്യായിരുന്നു. പരിശുദ്ധ റസൂലും അതാണ് പഠിപ്പിച്ചത്. ഉന്നതമായ സംസ്കാരങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞേക്കപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ റസൂലിനെ പഠിച്ചിട്ടാണ് ഭാരത മഹാരാജ്യത്തിലെ ഹൈന്ദവ മതക്കാരുടെ ആചാര്യനായ ഹൈന്ദവ മതത്തിന്റെ ആത്മീയതയുടെ ശ്രീകോവിലിലെ ചക്രവാളത്തിലെ സിംഹാസനത്തിലെ ആരൂഢനായ ആത്മീയതയുടെ ചക്രവർത്തിയാൻ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ. ആ ശ്രീനാരായണ ഗുരുദേവൻ പരിശുദ്ധ റസൂലുള്ളാനെ പറ്റി കവിത പാടുകയാൻ, റസൂലുള്ളാനെ പഠിക്കുകയാൻ, ചരിത്രത്തിലൂടെ പഠിക്കുകയാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് അത് കാരുണ്യത്തിന്റെ ആർദ്രതയുടെ സ്വരൂപമാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് അത് ലോകം കണ്ട മാതൃകാ സമ്പന്നനായ അധ്യാപകനാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് അത് വിശ്വത്തിന്റെ വിപ്ലവകാരിയാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് അത് മകുടമായ അധ്യാപനത്തിന്റെ മാതൃകയാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് യുദ്ധക്കളത്തിൽ പതറാത്ത യോദ്ധാവാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് സുഫത്തിന്റെ അഹ്ലികാരുടെ മാതൃകാ സമ്പന്നനായ മനുഷ്യാസ്ത്ര വിദഗ്ധനാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് സ്വന്തം സഹധർമ്മിണിയെ വീട്ടിന്റെ അടുക്കളയിൽ സഹായിക്കുന്ന സഹകാരിയായ ഭർത്താവാൻ. ഞാൻ പഠിച്ച മുഹമ്മദ് പൊന്നുമോളായ ഫാത്തിമയെ മാറോട് ചേർത്തിട്ട് വിവാഹത്തിന് ശേഷവും തന്റെ മകളുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ട് എന്റെ കരളിന്റെ കഷ്ണം ഫാത്തിമയാൻ എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിപ്ലവ വീര്യത്തോടുകൂടെ മുടക്കിയ മുഹമ്മദാണ് ഞാൻ പഠിച്ച മാതൃകാ സമ്പന്നനായ പിതാവ്. ഞാൻ പഠിച്ച ലോകം കണ്ട ഏറ്റവും വലിയ മഹാരഥനായ പിതാമഹൻ വല്ലിപ്പാരാൻ ഹസനിനെയും ഹുസൈനിനെയും തന്റെ കാലിന്റെ മടിത്തട്ടിൽ ഇരുത്തി രണ്ട് മക്കളുടെയും കവിളിത്തടങ്ങളെ തുരുതുരാ ചുംബനം കൊടുത്തിട്ട് ചുവപ്പിച്ചിട്ട് ആ മക്കളാണ് എന്റെ കണ്ണിന്റെ കുളിർമയെന്ന് സഹാബത്തിനോട് പറയുന്നതിന്റെ കൂടെ ആ മക്കള് ലോകത്തേക്ക് പറന്നു വീണതിന്റെ ശേഷം വിദൂരയാത്രകളെ മുഹമ്മദ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എന്തിന്? ഒരുപാട് ദിവസങ്ങളില്ല മക്കളെ കാണാതെ മുഹമ്മദിന് ചെലവഴിക്കാൻ കഴിയൂല, കഴിച്ചുകൂടാൻ കഴിഞ്ഞുകൂടാൻ കഴിയൂല. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയായ വല്ലിപ്പ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കവിത പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാം നബി മണിമുത്തുരത്നമോ വാർന്നു വീഴുന്ന പേമാരിയുടെ ശീകരങ്ങളെ പോലെ ശ്രീനാരായണ ഗുരുവിന്റെ കവിതാവരികള് നമ്മുടെ മനസ്സുകളെ ഇങ്ങനെ നനക്കുകയാൻ. ആരാണ് പറയുന്നത്? എങ്ങനെയാണ് ചോദിക്കുന്നത്? ആരെ പറ്റിയാണ് കവിത പാടുന്നത്? പുരുഷാകൃതി പൂണ്ട ദൈവമോ ഞാൻ പഠിപ്പി പഠിച്ച അറേബ്യൻ മണലാരണ്യത്തിന്റെ സാമ്രാട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി തിരുമേനി പുരുഷന്റെ ആകൃതിയിൽ ദൈവം തന്നെ മണ്ണിലേക്ക് കടന്നു വന്നതാണോ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ധർമ്മം മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് അവതരിച്ചതാണോ? പരമേശ്വര പവിത്ര പുത്രനോ പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്രനായ പുത്രനാണോ ഈ മുഹമ്മദ്? അവസാനം ശ്രീനാരായണ ഗുരു തന്നെ ചോദിച്ചു, ഒന്നും പറയാനില്ല, കരുണാവാം നബി മണിമുത്തുരത്നമോ. കാരുണ്യത്തിന്റെ ഈ പ്രൊഫറ്റ് ഓഫ് മേഴ്സി, പ്രൊഫറ്റ് ഓഫ് ലവ്, പ്രൊഫറ്റ് ഓഫ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുരത്നമാണോ, മരുതകമാണോ, മാണിക്യമാണോ, വൈഢൂര്യമാണോ, ഇന്ദ്രനീലമാണോ, പുഷ്യരാഗമാണോ, വജ്രസമാനമായ ശക്തി വിശേഷമാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദൻ അഷ്റഫുൽ ഇറാബി വൽ അജമി, മുഹമ്മദൻ ഖൈറു മൻ യംഷി അലാ ഖദമി. ചരിത്രം പ്രവാചകനെ ഉൾക്കൊള്ളാൻ എങ്ങനെ? സമാധാനത്തോടുകൂടെ ദീനിനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടാണ്, സ്നേഹം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിന്റെ റോൾ മോഡലാക്കുന്ന ഒരു അണിയായിക്കൊരിക്കലും തീവ്രത പറയാൻ കഴിയൂല. ഈ മാസം 26-ന് നമ്മുടെ രാഷ്ട്രം റിപ്പബ്ലിക്കായ ദിവസമാണ്.
ബ്രിട്ടീഷുകാരന്റെ കരാളങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുകയാണ്, റിപ്പബ്ലിക് ആവുകയാണ്. ഇന്ത്യ സ്വന്തമായ ഒരു ഭരണഘടനയുള്ള, ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള, പരിച്ഛേദങ്ങളുള്ള, ആർട്ടിക്കിളുകളുള്ള ഒരു രാജ്യമായി തീരുകയാണ്. ആ ദിവസം എസ് കെ എസ് എസ് എഫിന്റെ അച്ചടക്കമുള്ള തൊപ്പിവച്ച താടിവച്ച ശുഭ്രവസ്ത്രധാരികളായ മതത്തിന്റെ അനുയായികളായ മക്കള് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഒരേ സമയം കടന്നു പോവുകയാണ്. ആ വേദിയിലേക്ക് ഹൈന്ദവ പുരോഹിതനെ ക്ഷണിക്കുകയാണ്, ആ വേദിയിലേക്ക് ക്രൈസ്തവ പുരോഹിതനെ ക്ഷണിക്കുകയാണ്, ആ വേദിയിലേക്ക് സകല രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ രാജ്യത്തിന്റെ പൗരനാണോ? ഭാരതം എന്ന് പറയുന്ന ഒരു മണ്ണിന്റെ മടിത്തട്ടിൽ വളർന്നവനാണോ? അങ്ങേക്ക് എസ് കെ എസ് എസ് എഫിന്റെ മനുഷ്യജാലികയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഈ മതത്തിന്റെ അച്ചടക്കമുള്ള മക്കള് തെരുവായ തെരുവോരങ്ങളിൽ പോയിട്ട് വിളംബരം നടത്തുകയാണ്. എന്നിട്ട് ഈ അച്ചടക്കമുള്ള മക്കള് കൈകോർക്കുകയാണ് രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തെ പുരസ്കരിക്കുകയാണ്. എന്തിനാണ് ഖുർആൻ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് കയ്യിലുള്ള, നാളെ മരിച്ചു തന്നാൽ ഖബറാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട് എന്ന് സ്വപ്നം കാണുന്ന, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഇവിടെ എങ്ങനെങ്കിലൊക്കെ ജീവിച്ചാ മതി, ഇവിടെ ഹൈന്ദവനെ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ക്രൈസ്തവനെ നോക്കേണ്ട കാര്യമില്ല എന്ന് സ്വപ്നം കണ്ടിട്ട് എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയൂല. എന്തേ, ഇത് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ച ഋതുവായ ഇസ്ലാമിനെ സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദര മതസ്ഥനായ ഹൈന്ദവനെ കാണണം, ക്രൈസ്തവനെ കാണണം, ജൂതനെ കാണണം, സിഖുകാരനെ കാണണം, പാർസിയെ കാണണം, ജൈനനെ കാണണം, ബുദ്ധനെ കാണണം, ബഹായിയെ കാണണം, പഗോഡകൾ കാണണം, ദേവാലയങ്ങൾ കാണണം, ചർച്ചുകൾ കാണണം, ക്ഷേത്രങ്ങൾ കാണണം. ഭാരതം എല്ലാം ഉൾക്കൊണ്ട ഒരു മൾട്ടി കൾച്ചറലിസവും മൾട്ടി ലിംഗ്വിസ്റ്റിക് കൺസെപ്റ്റുമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് 26-ാം തീയതിയുള്ള മനുഷ്യജാലികയാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാൻ, ഒരാള് പോലും വിട്ടുപോകാൻ പാടില്ല. വർഗീയത കൊണ്ട് കത്തിപ്പടരുന്ന ഭാരതത്തിന്റെ ഉള്ളിലേക്ക്, അഗ്നി സ്ഫുലിംഗങ്ങളിലേക്ക് നമ്മൾ ഒടിച്ചു കൊടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളമാണ് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് പറയുന്ന പ്രമേയം. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ എല്ലാ മതക്കാരെയും ആ പരിപാടിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നിങ്ങളൊന്ന് നോക്ക്, രാജ്യത്തിന്റെ മക്കളാണോ നിങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടേ ഈ തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാര്, തൊപ്പിവെച്ച മുതാല്ലിമീങ്ങൾ, അവരുടെ കൂടെ അച്ചടക്കമുള്ള കുറെ ഉദ്യോഗസ്ഥന്മാര്, ക്യാമ്പസ് വിങ്ങിന്റെ നമ്മുടെ കുട്ടികള്, നമ്മുടെ ടീനേജ്, നമ്മുടെ എസ് കെ എസ് ബി ബിയുടെ മക്കള്, നമ്മുടെ വിഖായയുടെ പ്രവർത്തകര്, നമ്മുടെ സഹചാരിയുടെ പ്രവർത്തകര്, ഇങ്ങനെയുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു അച്ചടക്കമുള്ള പടയണി? എം ജി എസ് നാരായണൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് പറഞ്ഞു പോയി, ഈ മതവിദ്യാർത്ഥി പടയണി എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇവര് തൊപ്പിവെച്ചവർ, ഇവര് കേരളത്തിൽ 10,000-ക്കണക്കിന് മതകലാലയം മദ്രസ മാത്രം, നാളെ പരലോകം പഠിപ്പിക്കാനുള്ള മദ്രസ പഠിപ്പി കെട്ടിപ്പൊക്കിയവർ, സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ കെട്ടിടത്തേക്കാൾ വരുമത്രേ. ഏകദേശം മുസ്ലിം സമുദായം ഇവിടെ 1 മണിക്കൂർ ദീന് പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ മതകലാലയം, ആ മതകലാലയത്തിന്റെ പുസ്തകത്തിന്റെ പാഠപുസ്തകത്തിന്റെ ഒരു ചാപ്റ്റർ ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യത്തെ സ്നേഹിക്കലും വിശ്വാസത്തിന്റെ ഭാഗമാൻ എന്നെഴുതി ചേർക്കാൻ, എന്ന് മക്കളെ പഠിപ്പിക്കാൻ. ഈ പണ്ഡിത സഭക്കല്ലാതെ പിന്നെ ഏത് പണ്ഡിത സഭക്കാണ് സാധ്യമായത്? ഭാരതം എന്ന പേർ കേട്ടാലഭിമാന പൂരിതമാകണ മന്ദരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോരാന മുക്കൂഞ്ഞരമ്പൂകളിൽ. ഇവിടെയാൻ ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന തോക്കുകൾക്ക് മുമ്പിൽ വിരിമാറിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വെക്കടാവടി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ വിരിമാറ് കാണിച്ചു കൊടുത്ത വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ പാരമ്പര്യം മുറ്റി നിൽക്കുന്ന മടിത്തട്ടില് ഇന്ത്യാ രാജ്യത്തിന്റെ മക്കളായി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ രായ്ക്ക് രാമായണം ശബ്ദം ഉയർത്തുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്, സമസ്തന്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരു പൗരൻ പോലും ഇന്നും ഒരു തീവ്രവാദത്തിന്റെ പേരിൽ പെറ്റി കേസിന് പോലും വിധേയനായിട്ടില്ല. മെമ്പേഴ്സ് എത്ര ഉണ്ട്?
ഒരു മെമ്പർ പോലും എക്സ്ട്രീമിസത്തിന്റെ പേരിൽ FIR വിധേയനായിട്ടില്ല, ടെററിസത്തിന്റെ പേരിൽ FIR ലിസ്റ്റിൽ വന്നിട്ടില്ല, ഫനാറ്റിസത്തിന്റെ പേരിൽ FIR ലിസ്റ്റിൽ വന്നിട്ടില്ല. സിറിയയിലേക്ക് ആടുമേക്കാൻ എന്ന് പറഞ്ഞാണ്ട് ഹിജറ പോയിട്ടുണ്ട് കുറച്ചാൾക്കാർ കേരളത്തിൽ നിന്ന്. എന്തിനെ? ദീൻ നന്നാക്കാൻ പോയതാണ്. അവരുടെ പേരെന്താ? ഇസ്ലാമിക് സ്റ്റേറ്റ്, IS, ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇവരുടെ പണി എന്താ? കൊറിയക്കാരനെ പിടിച്ചുകൊണ്ടുവരിക, റഷ്യക്കാരനെ പിടിച്ചുകൊണ്ടുവരിക, ജപ്പാൻകാരനെ പിടിച്ചുകൊണ്ടുവരിക, ഫ്രാൻസുകാരനെ പിടിച്ചുകൊണ്ടുവരിക, എന്നിട്ടോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കടപ്പുറത്തെ ഒരു മരുഭൂമിയിൽ നല്ല ഓറഞ്ച് നിറമുള്ള കാവി നിറമുള്ള ടീഷർട്ട്, എല്ലാവർക്കും ഒറ്റ ഡ്രസ് കോഡ്, ഒറ്റ യൂണിഫോം, ആ യൂണിഫോമിൽ എല്ലാവരും സ്റ്റൂളുമ്മൽ ഇങ്ങനെ ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ കൈകൾ രണ്ടും ബാക്കിലേക്ക് കെട്ടിയിട്ട് മുട്ടുകുത്തി ഇരുത്തിയിട്ട്, 10 വയസ്സുള്ള ഒട്ടും പൊട്ടും തിരിയാത്ത പയ്യന്റെ കയ്യിൽ AK-47 പിസ്റ്റൾ കൊടുത്തിട്ട് ആ കുട്ടിയോട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദി പറയാൻ, ഷൂട്ട് ഹിം, അവനെ കൊല്ലട, വെടിവെച്ച് കൊല്ലേ. അപ്പൊ ഈ കുട്ടി കയ്യിന് യാതൊരു ലാഞ്ചന പോലും ഇല്ലാതെ കൈ വറക്കാതെ കാഞ്ചി വലിക്കാൻ 48 വയസ്സുള്ള കൊറിയക്കാരന്റെ കഴുത്തിലേക്ക്, 35 വയസ്സുള്ള റഷ്യക്കാരനായ ഒന്നും തിരിയാത്ത യുവാവിന്റെ നെഞ്ചിടത്തിലേക്ക് ഈ കൊലപാതക രംഗം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. എന്തൊക്കെ വിവിധങ്ങളായ കൊലപാതകങ്ങളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയിൽ പരീക്ഷിച്ചത്. എലിയുണ്ടല്ലേ, എലി, എലിയെ എലിക്കണി, എലിയെ കൊല്ലാൻ വേണ്ടി എലിക്കണി, എലിക്കണിയിൽ കുടുങ്ങിപ്പോയ എലിയെ, മൂഷികനെ നേരെ വെള്ളത്തിലേക്ക് താഴ്ത്തി കൊല്ലും പോലെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകമായ ഇരുമ്പിന്റെ കൂടുണ്ടാക്കിയ തീവ്രവാദികളാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദികൾ, നിങ്ങൾക്കറിയോ? എന്നിട്ടോ ഇതേ റഷ്യക്കാരനെ, ഇതേ കൊറിയക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കയ്യും കാലൊന്നും കെട്ടാതെ ഈ ഇരുമ്പ് കൂട്ടിലാക്കി, ഈ ഇരുമ്പ് കൂട്ടിന്റെ എല്ലാ സൈഡിലും വാട്ടർ പ്രൂഫായ, വെള്ളം കടന്നാലും പ്രശ്നമില്ലാത്ത വാട്ടർ പ്രൂഫായ ഹൈ ഡെഫിനിഷൻ ക്ലാരിറ്റിയുള്ള ക്യാമറകൾ ഘടിപ്പിച്ചു. എന്നിട്ടോ 3, 4, 5 ആളുകളുടെ ആഴമുള്ള വെള്ളത്തിന്റെ വലിയ കായലിലേക്ക്, വലിയ കുളത്തിലേക്ക് ഇവരെ ഈ ഇരുമ്പ് ദണ്ടിൽ, ഈ ഇരുമ്പ് കൂട്ടിൽ ആമത്താ ഓടാമ്പിലിട്ടിട്ട് ശരിക്ക് പൂട്ടി ഇവരെ നേരെ താഴേക്കിറക്കുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ വെള്ളം കുടിച്ച് മരിക്കുമ്പോണ്ടാക്കുന്ന വെപ്രാളവും പെടച്ചിലും ഈ 4 ഭാഗത്തുള്ള ക്യാമറ ഒപ്പിയെടുക്കുക, ഇത് വീഡിയോ ക്ലിപ്പാക്കുക, എന്നിട്ട് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുക. ആ ഇന്റർനെറ്റിൽ ഈ ഈ കൊലപാതകത്തിന്റെ ദൃശ്യം വലിയ ക്ലാരിറ്റിയോടുകൂടെ, HD ക്ലാരിറ്റിയോടുകൂടെ വരുമ്പോ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുമ്പോ ആ കൊലപാതക ദൃശ്യത്തിന്റെ പിന്നിൽ ഒരു പതാക അങ്ങനെ പാറിക്കളിക്കും. ഏതാണത്? അത് വെള്ളശീലയിൽ കറുത്ത പെയിന്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലെങ്കിൽ കറുത്ത ശീലയിൽ വെള്ള പെയിന്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ പതാകയാണ്. എന്നെയും നിങ്ങളെയും നമ്മുടെ സഹോദര മതസ്ഥൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റപ്പെടുത്താൻ പോകുന്നതിന്റെ മുൻപ് ഇത്തരം തീവ്രവാദ നീക്കങ്ങളെ കുറ്റപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാകണം. അവിടെയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞു പോയത്, അക്രിം ജാറക വലൗകാന കാഫിറാ, നിന്റെ അയൽവാസി സഹോദര മതസ്ഥനാണെങ്കിൽ അവനെ ഒന്നുകൂടി ബഹുമാനിക്കടാ, അവനെ ഒന്നുകൂടി ആദരിക്കടാ. നമ്മുടെ രാജ്യം നമ്മൾ ചിന്തിക്കണം. ചിരുതമ്മ എന്ന് പറയുന്ന ഒരു അമ്മ ജീവിച്ചു പോയ രാജ്യമാണ് ഈ കേരളം, ഒരു നാടാണ് ഈ കേരളം. എന്തേ? ചിരുതമ്മ ദളിത് യുവതിയാൻ, ദളിത് യുവതിയാൻ, ദളിത് വിഭാഗത്തിൽപ്പെട്ട പെണ്ണിന് മാറുമറക്കാൻ അവകാശമില്ലായിരുന്നു. നമ്മുടെ രാജ്യത്ത് നമ്മൾ ചിന്തിക്കണം, മാറുമറക്കാൻ അവകാശമില്ല. കാരണം അവള് ഉന്നത കുലജാതയല്ല, അവള് വലിയ തറവാട്ടിൽ പറന്നവളല്ല, അവള് ദളിതയുടെ മകളാണ്, അവള് ദളിതന്റെ മകളാണ്. അതുകൊണ്ട് അവളുടെ പക്ഷോജങ്ങളെ, അവളുടെ ഈ മാറിടത്തെ പ്രദർശിപ്പിക്കണം. മാറുമറച്ചാൽ അത് കുറ്റമാൻ, മാറുമറക്കാൻ ദളിത് യുവതിക്ക് അവകാശമില്ല എന്ന നിയമത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത ഒരു പെണ്ണുണ്ടായിരുന്നു കേരളത്തിൽ, ചിരുതമ്മ. എന്ത് ചെയ്തു? തന്റെ മുല, തന്റെ മാറിടത്തിലുള്ള വക്ഷോജം കത്തി കൊണ്ട് അരിഞ്ഞു മാറ്റിയിട്ട് രക്തമൊലിക്കുന്ന മാറിടം പേറി കേരളത്തിന്റെ തെരുവീതിയിലൂടെ സമരജ്വാലയുമായി നടന്നുപോയി ആ പെണ്ണ്. എന്തിന്? ഞങ്ങൾക്കും മാറുമറക്കാൻ അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കാൻ. അതായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, തമ്മിലും കണ്ടാലും ദോഷമുള്ളവർ,
കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഒരാള് കുളിച്ചു വരുമ്പോ ആ കുളിച്ചു വരുന്ന ആള് ഉന്നത കുലജാതനായ വിശ്വാസിയാണ് എങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ ആ വഴിക്ക് നടന്നു പോകാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാരനെ കണ്ടാൽ വീണ്ടും ബാത്റൂമിലേക്ക് പോകണം, കുളിക്കണം. ഇന്ന് കേരളത്തിൽ അങ്ങനത്തെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടോ? ഇല്ല. ഇന്ന് കേരളത്തിൽ അത്തരം തീണ്ടികൂടായ്മ ഉണ്ടോ? ഇല്ല. പണ്ട് അമേരിക്കയില് നീഗ്രോ വർഗക്കാരായ കറുത്ത വർഗക്കാരായ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് മാർട്ടിൻ ലൂതർ കിങ് ഒരു പ്രഭാഷണം നടത്തി. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണത്തിന്റെ 100-ാമത്തെ വാർഷികം ഈ അടുത്താണ് ലോകം ആഘോഷിച്ചു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, ഐ ഹാവ് എ ഡ്രീം. സഹോദരങ്ങളെ, സൗകര്യപ്പെടുകയാണെങ്കിൽ ആ പ്രഭാഷണം ഒന്ന് കേൾക്കണം. പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾ, അമേരിക്കയിലെ കരഘോഷങ്ങൾ മുഴക്കി, ആരവം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു മരുപ്പറമ്പിൽ സാക്ഷി നിർത്തിയിട്ട് സെക്കൻഡ് ഗാന്ധി ഓഫ് ദി വേൾഡ്, ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധിജി എന്ന ഓമന പേരുള്ള മാർട്ടിൻ ലൂതർ കിങ് കറുത്ത വർഗക്കാരന്റെ നേതാവ്, അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ട് പറയാൻ, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഡിയർ കിങ്, പ്രിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ്, വാട്ട് ഈസ് യുവർ ഡ്രീം, അങ്ങയുടെ സ്വപ്നം എന്താണ്? മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, അമേരിക്കയിൽ തൊലി വെളുത്തുപോയവന്റെ പട്ടി, തൊലി വെളുത്തുപോയവന്റെ വീട്ടിലെ വളർത്തു പട്ടിയുണ്ടല്ലോ, വെള്ളക്കാരന്റെ വീട്ടിലെ വളർത്തു പട്ടിയുടെ നാവ് പല്ലിന്റെ അണപ്പല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ അവരുപയോഗിച്ചിരുന്നത് തൊലി കറുത്തുപോയ നീഗ്രോ വർഗക്കാരന്റെ കാൽത്തുടയിലെ മാംസമാണ്. അമേരിക്കയിലെ വെള്ളക്കാരൻ തൊലി വെളുത്തുപോയ സവർണൻ, ആ സവർണന്റെ വീട്ടിലുള്ള വളർത്തു പട്ടിക്ക് ഫുഡിന് മെനു ഉണ്ട്. അത് AC റൂമിലാണ് കഴിയുന്നത്, ശീതീകരിച്ച റൂമിലാണ്. അതിന് ഭക്ഷണത്തിന് പ്രത്യേക ചാർട്ടാൻ, അങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന വളർത്തു പട്ടിക്ക് കടി പഠിപ്പിക്കാൻ, എങ്ങനെ കടിക്കണം എന്ന് പഠിപ്പിക്കാൻ തൊലി കറുത്തുപോയ നീഗ്രോ വർഗക്കാരനായ അടിമ, ആ അടിമയുടെ കാലിന്റെ മാംസളമായ തുടയിലെ മാംസം വെച്ചുകൊടുത്തു കാട്ടിക്കൊടുത്തു തൊലി വെളുത്തുപോയവൻ പട്ടി കടിക്കുകയാണ്. അവൻ ആർത്തട്ടഹസിക്കുകയാണ്, കാരണം അവന്റെ ദീനരോധനങ്ങളെ കേൾക്കാനാണില്ല. കാരണം കറുത്തവൻ എന്നും കറുത്തവൻ, അവർണൻ എന്നും അവർണൻ, അധസ്ഥിതൻ എന്നും അധസ്ഥിതൻ. അവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്, 114 മുമ്പ് അറേബ്യയുടെ മടലാരണ്യത്തിലൂടെ കറുത്തവനെയും വെളുത്തവനെയും അവർണനെയും സവർണനെയും ഉന്നതനെയും അവതസ്ഥിതനെയും പണ്ഡിതനെയും പാപരനെയും മുതലാളിയെയും തൊഴിലാളിയെയും ഉയർന്നവനെയും താഴ്ന്നവനെയും ഒറ്റ ചരടിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമാലയിലെ മുത്തുമണികളെപ്പോലെ ഐക്യപ്പെടുത്തിയ ഒരു നേതാവ് കടന്നുപോയിട്ടുണ്ട്, കുല്ലുക്കും മിൻ ആദം. ആ നേതാവിന്റെ പ്രഖ്യാപനം എന്താണ്? ജനങ്ങളെ, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. വാദമു മിൻ തുറാബ്, ആദമാണെങ്കിൽ മണ്ണിന്റെ മകനാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. വാദമു മിൻ തുറാബ്, ആദമാണെങ്കിലോ മണ്ണിന്റെ സന്തതി. അതുകൊണ്ടല്ലേ അഫ്ളലിൽ അറബിയൻ അല അജമിയൻ, അറബിയായവൻ ഞാൻ അറബിയായവരെക്കാള് വ്യത്യാസമില്ല. വലാലി അജമിയൻ അല അറബി, അനറബിക്ക് അറബിയെക്കാളും സ്ഥാനാന്തരമില്ല. വലാലി അബിയള അല അസ്വദ്, തൊലി വെളുത്തുപോയവന് തൊലി കറുത്തവനേക്കാൾ സ്ഥാനമില്ല. വലാലി അസ്വദ അല അബിയള, തൊലി കറുത്തവന് വെളുത്തവനേക്കാളും സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വ, മനസ്സിന്റെ ഉള്ളിലുള്ള തഖ്വയാണ് ആളെ സ്ഥാനം നിർണയിക്കുന്നത്. അത് സവർണ മേധാവിത്തമല്ല, അത് അവർണ കീഴാളിത്തമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിൽ പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണത്തിന്റെ അലയലി നമ്മൾ പിന്നെ അമേരിക്കയിൽ കാണുകയാണ്. വെള്ളക്കാരൻ മാത്രം പോയിരുന്ന വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ഈ അടുത്താൻ ബറാക് ഹുസൈൻ മുബാറക് ഒബാമ എന്ന് പറയുന്ന ആഫ്രോ അമേരിക്കൻ വംശജൻ, മാതാവ് ആഫ്രിക്കക്കാരിയാണ്, ഒരു കറുത്ത വർഗക്കാരനായ ബറാക് ഒബാമ
അമേരിക്കയുടെ വൈറ്റ് ഹൗസ് എന്ന് പേരിടപ്പെട്ട ആ വെള്ളക്കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ആരൂഢനാകാൻ ബറാക്ക് ഒബാമക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഡ്രീമാണ്. അവിടെയും പ്രസക്തമാകുന്നത് ഇസ്ലാമിന്റെ മാനവികതയാണ്, ഇസ്ലാമിന്റെ മാനവികതയാണ്. നമ്മൾ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ കുടികൊള്ളുന്ന മതത്തിന്റെ ദാർശനിക വശം ഇതാൻ. പണ്ടൊരു പെൺകുട്ടി തന്റെ അരയിൽ ഒരു അരയിൽ തന്റെ അരവയറ്റിൽ ഒരു 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 കൊടം പേറിയിട്ട് കടന്നു പോകുമ്പോഴാണ് ബുദ്ധ സന്യാസി കടന്നു വരുന്നത്. ദാഹിക്കുന്നു ഭഗനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരുദാശുനീ. കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ പറയാൻ, ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്, ഗ്രാമത്തിൽ നിന്ന്, അന്ന് ദളിത് യുവതിയാണ് ഈ പെൺകുട്ടി, ദളിത് യുവതിയായ പെൺകുട്ടിയെ കണ്ടാൽ ഉന്നത കുലജാതനായ ആള് പോയി കുളിക്കണം. ആ പശ്ചാത്തലത്തിലാണ് ബുദ്ധ സന്യാസി ആരാൻ, എത്ര വലിയ മനുഷ്യനാണ് ആ ബുദ്ധ സന്യാസി, തന്റെ കാശായ വസ്ത്രം ധരിച്ച് കമണ്ഡലിയുടുത്ത് കയ്യിലേറി തന്റെ തന്നെ സന്യാമഠത്തിലേക്ക് മന്ത്രം ജപിക്കാൻ കടന്നു പോകുമ്പോഴാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ അരയില് കൊടത്തില് വെള്ളം പേറി തന്റെ മലമുകളിലേക്കുള്ള ചെറ്റക്കുടിലേക്ക് എങ്ങനെ നടന്നു പോകാൻ. അപ്പോഴാണ് സന്യാസി വന്നിട്ട് ഈ പെൺകുട്ടിയോട് പറയുന്നത്, ദാഹിക്കുന്നു ഭഗനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരു താശുനീ. എന്റെ പൊന്നുമോളെ എനിക്ക് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ കൊടത്തിൽ നിന്ന് അല്പം വെള്ളം തരുമോ മോളെ. പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ വരച്ചുപോയി. കാരണം എന്താ, ഇയാൾ എന്നെ കണ്ടാൽ കുളിക്കണം എന്നാണ് ഈ നാട്ടിലെ വിശ്വാസം. കാരണം ഞാൻ താഴ്ന്ന ജാതിക്കാരിയാൻ, ഞാൻ താഴ്ന്ന ജാതിക്കാരിയാൻ, അദ്ദേഹം ഉന്നത കുലജാതനാൻ, എന്നിട്ട് പോലും ഈ സന്യാസി എന്നോട് വെള്ളം ചോദിക്കുകയാൻ. എന്റെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം അദ്ദേഹത്തിന്, എന്റെ കുടത്തിൽ നിന്ന് വെള്ളം കുടിക്കണം അദ്ദേഹത്തിന്. ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു പോലോ, കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയാൻ, നീജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചെല്ലരൂ മാന്യന്മാർ. നീചയായ എന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഉന്നതനായ തറവാട്ടുകാരനായ അങ്ങ് വെള്ളം കുടിക്കുകയോ ഈ ഭാരതത്തിലോ ഈ കേരളത്തിലോ? ഇമ്പോസിബിൾ, നടക്കാൻ പോണില്ല, അൺബിലീവബിൾ, അവിശ്വസനീയം. ഇപ്പൊ സന്യാസി മറുപടി പറഞ്ഞു പോലോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവൂ വരണ്ടഹോ. പൊന്നുമോളെ ആരാണ് നിന്നോട് നിന്റെ ജാതി ചോദിച്ചത്? ചോദിക്കുന്നു നീർ, ഞാൻ ചോദിച്ചത് വെള്ളമാണ്. എന്റെ പ്രശ്നം ജാതീയതയല്ല, എന്റെ പ്രശ്നം നാവൂ വരണ്ടഹോ. തൊണ്ട വരണ്ട് പോയിട്ടുണ്ട്. ആ സന്യാസി പഠിപ്പിച്ചൊരു പാഠം നോക്ക് നിങ്ങൾ. ആ സന്യാസിയുടെ വാക്കും നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കും അതിന്റെ ശേഷം പറഞ്ഞ മാർട്ടിൻ ലൂഥറിന്റെ വാക്കും ഒക്കെ മടങ്ങുന്നത് മദീനയിലേക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മദീനയുടെ വാക്ക്? കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. ഹൈന്ദവ ആചാരപ്രകാരം മനുഷ്യൻ എവിടെ നിന്നുണ്ടായതാണ്? മനുവിൽ നിന്നുണ്ടായതാണ്. വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഉപനിഷത്തുകൾ ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. തൈത്തരീയോപനിഷത്ത്, കടോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡ്യോഗോപനിഷത്ത്, ഇതൊക്കെ ഉപനിഷത്തുകളാണ്. ഈ ഉപനിഷത്തുകളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെടുന്നത് മനുഷ്യൻ മനുവിൽ നിന്നുണ്ടായതാണ്. മനു ആരാൻ? സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദൻ നബിയാൻ. വിശ്വാസങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് മടങ്ങാണ്, വിശ്വാസങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് മടങ്ങാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇത്രയും സുന്ദരമായൊരു രാജ്യത്ത് നമ്മൾ, സൗദി അറേബ്യയിൽ പോയാൽ നിങ്ങൾക്ക് മൗലൂദെല്ലാം പറ്റുമോ? ഇസ്ലാമിന്റെ രാജ്യമാണ്, ഇസ്ലാമിന്റെ രാജ്യം എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ തറവാട്, ഇസ്ലാം പൊട്ടിമുളച്ച രാജ്യം, മംബത്തുൽ വഹയ്, വഹയ് പൊട്ടിമുളച്ച മണ്ണാണ്. കഅബ അവിടെയാണ്, റൗള അവിടെയാണ്, രണ്ട് ഹറമുകൾ അവിടെയാണ്, സംസം അവിടെയാണ്, സഫ അവിടെയാണ്, മർവ അവിടെയാണ്, മുസ്ദലിഫ അവിടെയാണ്, മിന അവിടെയാണ്, ജംറാത്ത് അവിടെയാണ്, ഉഹദ് അവിടെയാണ്, ഖന്ദഖ് അവിടെയാണ്, ബദർ അവിടെയാണ്, എല്ലാം അവിടെയാണ്. അതുകൊണ്ട് മദീന
മക്ക എല്ലാം സൗദി അറേബ്യയിലാണ്. അറേബ്യൻ മണലാരണ്യത്തിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഒരു മതപ്രഭാഷണത്തിന്റെ സദസ് വെക്ക്, ഞാനും നിങ്ങളും വെളിച്ചം കാണൂല. ജീവിതം മുഴുവൻ പിന്നെ കൂട്ടിലായിരിക്കും. എന്താ ഇസ്ലാമിന്റെ ഒരു പരിപാടിയല്ലേ ഞങ്ങൾ നടത്തിയത്? പറയാൻ പാടില്ല. ഈ രാജ്യം മതേതര രാജ്യമാണ്. ദി ഗ്രേറ്റസ്റ്റ് സെക്യുലറിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് കൺട്രി ഓഫ് ദി വേൾഡ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഞാനും നിങ്ങളും നമ്മുടെ മതത്തിന്റെ കാര്യം സുതാര്യമായിട്ട് ചർച്ച ചെയ്യാൻ, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളില്ല, നമ്മളെ ചോദിക്കാൻ ആളില്ല. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പാതാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രഭാഷണത്തിന് പോയത്. അത് ഒരു ഡേറ്റ് മാറ്റിയിട്ടാണ് അങ്ങോട്ട് പോയത്. എന്തെന്ന് ചോദിച്ചപ്പോ സംഘാടകർ പറഞ്ഞു, നിർബന്ധമായിട്ടും വരണം, ഞങ്ങളിവിടെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഈ പള്ളി നിർമ്മിക്കാൻ 60% സഹായം തന്നത് ഇവിടുത്തെ ഹൈന്ദവരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ അവര് 60% സഹായം കൊടുത്തത് അവരാണെന്ന് മാത്രല്ല, വർക്ക് ചെയ്തതും അവരാ. ഈ പള്ളിയുടെ ഏകദേശം വർക്കുകൾ മുഴുവൻ നിർവഹിച്ചത് ഹിന്ദുക്കളാണ്. മുസ്ലിം പള്ളിയാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ആ ഭക്തരായ എല്ലാ ദിവസവും ഹോമവും യാഗവും അതുപോലെ തന്നെ വഴിപാടുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളും പറഞ്ഞു, ഇവിടെ ശരിക്കൊരു മുസ്ലിം ആരാധനാലയം വന്നാൽ ഞങ്ങൾക്ക് സമാധാനം കൂടുക ചെയ്യുക. കാരണം എന്താ, ഇവിടുത്തെ എല്ലാ മുസ്ലിം മക്കളും ഭക്തരാകും. പള്ളിയിൽ പോയി ഭക്തനാകുന്ന ഒരൊറ്റ മുസ്ലിമും ഹേർട്ടിംഗ് ആയ ഒരു പ്രവർത്തനം ചെയ്ത ചരിത്രമില്ല. പള്ളിയിൽ പോയിട്ട് ഭക്തനായി മാറിയ ഒരു മുസ്ലിമിൽ നിന്ന് ഒരു സഹോദര മതസ്ഥന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവര് പള്ളി തീർക്കുകയാണ്. ഞാൻ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പ്രഭാഷണം നിർവഹിക്കാൻ പോയപ്പോ 60% ഹൈന്ദവ സുഹൃത്തുക്കളുടെ സഹായത്തിലാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ മാതിരി സദസ്സിൽ 70% അവരാ, 30% മുസ്ലിങ്ങളുള്ളൂ, ബാക്കി സദസ്സിൽ ഇരിക്കുന്ന മുഴുവൻ അവരാണ്. പെണ്ണുങ്ങളുടെ ഭാഗത്താണെങ്കിലോ ഹൈന്ദവ സ്ത്രീകള്, പെണ്ണുങ്ങളുടെ ഭാഗത്ത് മുഴുവൻ ഹൈന്ദവ സ്ത്രീകൾ ഇരിക്കണേ, മുസ്ലിങ്ങളുടെ ഭാഗത്ത് 70% ഹൈന്ദവ സഹോദരങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സദസ്സായിരുന്നു ആ സദസ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഭാരതത്തിന്റെ മടിത്തട്ടിൽ, അതേ ഭാരതത്തിൽ തന്നെയാണ് നമ്മളൊരു ഭാഗത്ത് മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ഈ രാഷ്ട്രപിതാവിനോട് ചോദിക്കുകയാണ്, മഹാത്മജി, ബാപ്പുജി, അങ്ങ് ആഫ്രിക്കയിൽ പോയി LLB ബിരുദെടുത്തിട്ട് തിരിച്ചു വന്ന പണ്ഡിതനാണ്, അങ്ങ് ചില്ലറക്കാരനല്ല, വിശ്വല പണ്ഡിതനാണ് ഗാന്ധി. ഗുജറാത്തിന്റെ കത്തിയാബാറിലെ പോർബന്ദറിൽ ജനിച്ചു പോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വിശ്വപണ്ഡിതനാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് രായ്ക്ക് രാമാനം മറുപടി പറഞ്ഞ ആളാണ് ഗാന്ധിജി, ബാപ്പുജി. ആ മഹാനായ ഗാന്ധിജിയെ പറ്റി നമ്മളൊന്ന് പഠിക്കണം. കുപ്പായിട്ടിട്ടില്ല മരിക്കുന്നത് വരെ. രാഷ്ട്രത്തിന്റെ പിതാവ് കുപ്പായം ധരിച്ചിട്ടില്ല, മരണം വരെ ധരിച്ചിട്ടില്ല. ഇന്നത്തെ രാഷ്ട്ര തമ്പുരാക്കന്മാർക്ക് എത്ര കുപ്പായം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാല് കൂട്ടിത്തിട്ടപ്പെടുത്താൻ പറ്റൂല. ഒരു കുപ്പായത്തിന്റെ മുകളിൽ തന്നെ എത്ര ആവർത്തിയാണ് അവരുടെ പേരെഴുതുന്നത്. സുബ്ഹാനല്ലാഹ്. അതേ നാട്ടുകാരനായ ഒരു മഹാത്മജി നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു. ആ മഹാത്മാവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ബാപ്പുജി ദയവ് ചെയ്തങ്ങ് കുപ്പായം ധരിക്കണം, ഇത് വിദേശികളൊക്കെ നോക്കുന്ന ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ നായകൻ പോലും കുപ്പായം ധരിച്ചിട്ടില്ല, എന്ത് മോശത്തരാണ്. മഹാത്മജി പറഞ്ഞു, മാധ്യമ പ്രവർത്തകരെ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ബാപ്പു കുപ്പായം ധരിക്കും, പക്ഷേ there is a condition. ബാപ്പു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത മഹാരാജ്യത്തിലെ ചേരിയിൽ താമസിക്കുന്ന അധസ്ഥിതനായ ആലംബഹീനനായ അഭയാർത്ഥിയായ തെരുവ് പയ്യൻ, ആ തെരുവോരങ്ങളിലെ 10,000 മക്കളിൽ കുപ്പായം ധരിക്കാത്ത മക്കളുണ്ട്. ഭാരതത്തിന്റെ അവസാനത്തെ തെരുവ് ബാലനും കുപ്പായം ധരിച്ചതിന്റെ ശേഷം ബാപ്പുജി കുപ്പായം ധരിക്കും. എങ്ങനെയാണ് ബാപ്പുജി മരിച്ചുപോയത്? ആ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളും തെരുവ് തണ്ടികളും ഉള്ളത് അതേ മഹാത്മജിയുടെ ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിന്റെ നർമ്മദ നദിയുടെ തീരത്താണ് ഇന്ന് 3,000 crore ഒരു പ്രതിമ ആ പാവം ഭിക്ഷ ദണ്ഡെന്ന അഭയാർത്ഥികളുടെ തലക്ക് മുകളിൽ നിലകൊള്ളുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഐക്യത്തിന്റെ പ്രതിമയാണ്.
വല്ലാത്ത വൈരുദ്ധ്യം. നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് വലിയ ഒരു കാഴ്ച, എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും കടന്നു പോകുന്നത് അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ തഖ്‌വയെ കാണേണ്ടത്. തഖ്‌വയെവിടെയാണ്? അത് മനസ്സിലാണ്, അത് മനസ്സിലാണ്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ദിസാമിക്കും. അല്ലാഹു തബാറക വ തആല ഹമാരെ പീക്കർ സേ നഹി ദേഖ്തേ ഹൈ ഹം കൗൻ സാ കപ്ഡാ പഹൻതേ ഹൈ ഉസ്കേ തറഫ് അല്ലാഹു തബാറക വ തആല ഹർഗിസ് നഹി ദേഖ്താ ഹൈ വോ ദേഖ്താ ഹൈ സിർഫ് ഇന്നല്ലാഹു വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും ഹമാരെ സിഹ്ൻ കേ അന്ദർ ക്യാ ചീസ് ഹം നിശസ്ത് കിയാ ദാന അല്ലാഹു തആല നോക്കുന്നത്. ഈ ഖൽബ് എന്ന് പറയുന്ന സാധനം മാത്രം നന്നായാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഖൽബ്, ആ വാക്കിന്റെ അർത്ഥം എന്താ? കലബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാറി മറിഞ്ഞു എന്നാണ്. ആ വാക്കിൽ നിന്നാണ് ഇൻകലാബ് എന്നൊരു മുദ്രാവാക്യം ഭാരതത്തിലുണ്ടായത്. അത് അറബിയാണ്. ഇൻകലബ എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ പോയിട്ട് വേറെ അവസ്ഥ വരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇൻകലാബ്, ഇൻകലബ അറബിയാണ്. ഖൽബ് മാറി മറിയുന്ന പ്രതിഭാസം. ഒരു വെള്ളത്തിലേക്ക് ഒരു ബോളിട്ട പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. ഖൽബ്, അതുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകളെ മാറ്റി മറിക്കുന്ന തമ്പുരാനെ. നമ്മളെ മനസ്സ് ചെറിയൊരു മൈന്യൂട്ട് പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലേ, ബാലൻസ്. ആ പോയിന്റിന് മനസ്സ് തെറ്റാൻ ചെറിയ ഒരു റീസൺ മതി. അപ്പൊ അല്ലാഹു തആല നമ്മളെ ബ്രെയിനിനെ കൊണ്ടുപോയി വെച്ചത് ചെറിയൊരു കോമ്പസ് മലയാണ്. അത് അങ്ങട്ട് തെറ്റിയാലും മനോനില തെറ്റി, അത് ഇങ്ങട്ട് തെറ്റിയാലും സമനില തെറ്റി. കയ്യാലെ പുറത്തെ തേങ്ങ പോലെയാ. നമ്മളൊന്ന് നോക്ക് മനുഷ്യന്റെ മനസ്സ്. അപ്പൊ അല്ലാഹു തആല നമുക്കൊരു ഒരു എല്ലാവർക്കും ഒരു ബുദ്ധി, വിവേകം, തിരിച്ചറിവ്, ഇഖ്തിയാർ, അഖ്ല് ഇതൊക്കെ തന്നല്ലോ. ഈ ഭ്രാന്തൻ എന്നൊരു വാക്കിന്റെ ഉടമ, അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെത്ര സുഖമുള്ള ഒരു പടപ്പ് വേറെ ഏതാ ലോകത്ത്. സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് ഭ്രാന്തനെ കാണാൻ അല്ലേ, ആരാന്റെ മക്കൾക്ക് ഭ്രാന്തായ നല്ല സുഖമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവനാന് ഭ്രാന്തായാലാണ് അതിലേറെ സുഖം. ഒന്ന്, അവന് ഹുരിയത്തില്ല, അവൻ മുഖല്ലഫല്ല. ഇസ്ലാമിന്റെ വീക്ഷണത്തിലുള്ള ഹുരിയത്തിട്ടോ, മുഖല്ലഫല്ല. തക്ലീഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മൾ നോക്ക് നിസ്കാരം എന്ന് പറയുന്ന ഒറ്റ വർക്ക്ഷിപ്പ് എടുത്തു നോക്ക് എന്റെ മുഅ്മിനെ. നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. ഇത്ര റെസ്ട്രിക്ഷൻ ഉള്ള ഒരു വർക്ക്ഷിപ്പ് അക്കോർഡിംഗ് ടു മുസ്ലിം വേറൊന്നില്ല. നോമ്പ് നോക്കാൻ കഴിയെങ്കിൽ നൂൽറ്റാ മതി, ഇല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുക. ദർ ഈസ് അനദർ ഓപ്ഷൻ. സകാത്ത് നിങ്ങൾ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ കൊടുത്താ മതി. ഹജ്ജ് മദ്രസയിൽ പഠിക്കുമ്പോ പഠിക്കുമ്പോൾ മുതലാലും വഴിയാലും തടിയാലും അനുകൂലാവസ്ഥ ഉള്ളവനാണ് ഹജ്ജ് നിർബന്ധാവുക. സമ്പത്തുണ്ട്, പോകുന്ന വഴി സെക്യൂർ അല്ല, അവന് ഹജ്ജ് നിർബന്ധമല്ല. സമ്പത്തുണ്ട്, വഴി സെക്യൂറുമാണ്, അവന് ആഫിയത്തില്ല, അവന് ഹജ്ജ് നിർബന്ധമല്ല. ആഫിയത്തുണ്ട്, സമ്പത്തുണ്ട്, ബാക്കിയുള്ള സാഹചര്യമില്ല, അവന് ഹജ്ജ് നിർബന്ധമല്ല. ഇതൊക്കെ അനുകൂലമായി വന്നാലേ ഹജ്ജ് നിർബന്ധമാവുള്ളൂ. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ എണ്ണിയ ഒരു ആരാധനയാണല്ലോ നിസ്കാരം. എന്നിട്ടോ നിന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. അല്ലാതെ അവിടെ മുദ്ദെടുത്താൽ മതി എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ട് നിസ്കരിപ്പിച്ചാൽ മതി എന്നല്ല പറയുന്നത്. കിടന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. കണ്ണുകൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കണ്ടീഷൻ ഏതായിരിക്കും? കണ്ണിന്റെ പോള കൊണ്ട് റുക്കൂ ചെയ്യുക, കണ്ണിന്റെ പോള കൊണ്ട് ഇഹ്തിദാൽ ചെയ്യുക, കണ്ണിന്റെ പോള കൊണ്ട് സുജൂദ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പെങ്കിലും അല്ലാഹു തആലക്ക് നമ്മളോട് പറഞ്ഞുകൂടായിരുന്നു, മനുഷ്യ സഹോദര, എന്റെ അടിമയെ, നീ ഇത്രയും വലിയ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നീ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സക്കാ ഒരു കാര്യവും വേണ്ട, പക്ഷെ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താ പറഞ്ഞത്? കണ്ണുകൊണ്ട് നിസ്കരിക്കാൻ. കണ്ണു ഇളക്കാൻ കഴിയണില്ല,
എന്റെ ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം, നിങ്ങളെ മാറ്റാനല്ല, നിങ്ങളെ മക്കളെ നിങ്ങൾ മാറ്റിയെടുക്കാൻ. നിങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. കണ്ണുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തൊരു കണ്ടീഷൻ വന്നാൽ നീ കൽബ് കൊണ്ട് നിസ്കരിക്കണം. അപ്പോഴും അല്ലാഹു തആല സ്റ്റോപ്പ് ചെയ്താളാന്ന് പറഞ്ഞിട്ടില്ല, കൽബ് കൊണ്ട് നിസ്കരിക്കണം. അപ്പൊ നമ്മൾ നിസ്കാരം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണമെങ്കിൽ നമ്മൾ ഒന്നുക്ക് മുഹമ്മാലേഹി ബോധം കെടണം, ഇല്ലെങ്കിൽ ഭ്രാന്തനാകണം, ഇല്ലെങ്കിൽ മരിച്ചു പോകണം. അതാ ഞാൻ പറഞ്ഞത്, ഭ്രാന്തനാവുന്നതിൽ അങ്ങനെ ഒരു സുഖമുണ്ട്. സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട്, മഴ ഭ്രാന്തനെ അമ്മയാണ്, അത് അവനെ കുളിപ്പിക്കുന്നു. കവിത കഴിഞ്ഞു. ഞാൻ ഈ കവിത കുറെ ആലോചിച്ചിട്ടോ, സംഗതി ശരിയാണ്. പേരാലങ്ങാടിയിൽ നിന്ന് മഴ ഇങ്ങനെ കിനിഞ്ഞിറങ്ങുമ്പോ എല്ലാരും ഓടും, അന്തള്ളോലാണ് ഓടുന്നത് അല്ലേ, ഒരാള് മാത്രം നിന്നുകൊള്ളും. അപ്പൊ നമ്മൾ പറയും അത് ഭ്രാന്തനാണ് പറയും. അപ്പൊ ഇത് കണ്ട സച്ചിദാനന്ദൻ കവി, മലയാളത്തിന്റെ മഹാകവിയാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ പറഞ്ഞു, മഴ ഭ്രാന്തനെ അമ്മയാൻ, അത് അവനെ കുളിപ്പിക്കുന്നു. ഷെൽട്ടറിൽ പോയിട്ട് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും പീഡിയന്റെ ഓരത്തും പെട്ടിക്കടയുടെ ഓരത്തും ഒക്കെ നിന്നിട്ട് നമ്മൾ മഴയിൽ നിന്ന് മാറി നിന്നപ്പോ ജലദോഷമില്ല, പനിയില്ല, അങ്ങനെ ഒരു പേടിയില്ല, ഒരാളിങ്ങനെ നിന്നുകൊള്ളുകാൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോ അതാ നാട്ടിലെ തെരുവ് തണ്ടിയാൻ, അതാ നാട്ടിലെ ഭ്രാന്തനയാൻ, ആ നാട്ടിലെ മക്കള് കൂക്കി വിളിക്കുന്ന, ആ നാട്ടിലെ ജനങ്ങൾ പരിഹാസ കഥാപാത്രമാക്കിയ മനുഷ്യനാൻ, ഭ്രാന്തനാണ്, സമനില തെറ്റിയ ആളാണ്. കാരണം അത് അയാൾക്ക് അമ്മയാണ്, മാതാവാണ്, അയാളെ കുളിപ്പിക്കുകയാണ് എന്ന് കവി പറഞ്ഞു. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, ഭ്രാന്തൻ എല്ലാം ആസ്വദിക്കുന്നുണ്ടല്ലോ. നമുക്ക് അയാളെ കാണുമ്പോ മുഷിഞ്ഞ വസ്ത്രമാണ് എടുത്തിയത്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്ക. ആ മനുഷ്യന്റെ അത്ര ഹാപ്പിനെസ് ലോകത്തുള്ള ആരാളുള്ളത്? ആരാളുള്ളത്? ഒരു പ്രശ്നമില്ലല്ലോ അയാൾക്ക്, ഒരു പ്രശ്നമില്ല, എങ്ങനെയും ജീവിക്കാം. ഡ്രസ് ഉടുത്തോ ഉടുത്തില്ലേ അത് നോക്കേണ്ട കാര്യമല്ല. എന്തെങ്കിലും തെറ്റെയ്തോ തെറ്റെയ്തില്ലേ നോക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ പോയാലും പുണ്യം. ദുനിയാവ് എൻജോയ് ചെയ്യാണ്, മരിച്ചു ചെന്നിട്ടും എൻജോയ് ചെയ്യാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, റിദ്വാൻ കൊണ്ടുപോകണം, അയാള് സ്വർഗാവകാശിയാണ്. കാരണം അയാൾ നിസ്കരിച്ചില്ലല്ലോ റബ്ബേ. അയാൾക്ക് നിസ്കാരത്തോടുള്ള കൽപ്പനല്ല മലക്കുകളെ. അയാൾക്ക് തഖലീഫില്ല, അത് മജ്നൂനാൻ, അത് മജ്നൂനാൻ. അപ്പൊ അള്ളാഹു തആല ഭ്രാന്ത് തരാതിരുന്ന നമ്മുടെയൊക്കെ ഹതഭാഗ്യം. ഓൺലൈനിൽ കൂടെ പോയാണ്ട് ഇനി പ്രസ്താവന വിവാദാവോ? ഈ പറയുന്നതിന്റെ കോണ്ടസ്റ്റ് ഒന്നും കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല വലിയ വിഷയമാണത്. ആ ഈ വാക്ക് മാത്രം പിടിച്ചിട്ട് നാളെ ക്ലിപ്പ് ഇറങ്ങുവാണെങ്കിൽ, അള്ളാഹു തആല ഭ്രാന്ത് തരാതിരുന്ന നമ്മളൊക്കെ എത്ര ഹതഭാഗ്യവാന്മാർ. വലിയ വിഷയ. ഇപ്പൊ ഇന്ന് അങ്ങനെയാണ്, ഒക്കെ മുറിച്ച് മുറിച്ച് എഡിറ്റ് ചെയ്യപ്പെടുന്ന കാലാണ്. പുതിയ ലോകം. കം ടു ദി പോയിന്റ്, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ടൈം ഈസ് ഓവർ. നമ്മൾ സമയം ഒരുപാടായി, തണുപ്പ് നന്നായിണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അണീച്ചൊരുക്കി എയർ കണ്ടീഷനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ തണുപ്പൊരു റൂമിന്റെ ഉള്ളിൽ ഒരു 10 ടൺ അല്ലെ, 10 റൂമിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ എത്ര ഇലക്ട്രിസിറ്റി വേണം നമുക്ക് അല്ലേ? 1.5 ടൺ AC വേണം. അതിന് മാസത്തിൽ എത്ര ഉറുപ്പ് എണ്ണി കൊടുക്കണം? സ്വച്ഛന്ദമായ പ്രകൃതി. സുബ്ഹാനല്ലാഹ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. എത്ര ശുക്രിയാണ്. കുളിര് ഞങ്ങളെ നാട്ടിലും ഇത് കുറവാണ്, ഇവിടെ വന്നപ്പോ നല്ല കുളിരുണ്ട്. തണുപ്പ് എന്ന് പറയണേക്കാളും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് കുളിര് എന്നാണ്. അതിലൊരു കുളിരുണ്ടല്ലോ. ആടിമുകിൽ മാല കുടിനീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു, പുഴകളിൽ ഒഴുക്കില്ല, ആതിരമാസം വന്നപ്പോഴും കുളിരില്ല എന്ന് കവി പണ്ട് പാടി. കവി വെറുതെ പാടിയതാ, നല്ല കുളിരുണ്ട്, ഇപ്പോ നല്ല കുളിരുണ്ട്, മനോഹരമാണ്. ഈ കുളിര് സാക്ഷി നിർത്തി റബ്ബിനെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുമല്ല, ഒറ്റ മരണ്ടല്ലോ, ഒറ്റ മരം. 24 എയർ കണ്ടീഷന്റെ മെഷീനുകൾ തരുന്ന തണുപ്പാണത്രേ പ്രകൃതിയിൽ ഒറ്റ മരത്തിന് കൊടുക്കാൻ സാധ്യമാവുക. എന്തുകൊണ്ട് പിന്നെ നമുക്ക് 24 AC തണുപ്പ് ഒരു മരത്തിന്റെ ചോട്ടിൽ ഫീൽ ചെയ്യുന്നില്ല? അത് ഓപ്പൺ ഏരിയയിൽ ആയതുകൊണ്ടാണ്. ഓപ്പൺ ഏരിയയിൽ കൊണ്ടെന്നാണ്ട് 24 AC നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കേണ്ടി, അപ്പോഴും ആ ഫീലിംഗ് ഉണ്ടാവുള്ളൂ.
ശാസ്ത്രം പറയാണ് 24 എയർ കണ്ടീഷൻ വർക്ക് ചെയ്യണതിന്റെ തണുപ്പാണ് അത്ര അള്ളാഹു പ്രകൃതിയിൽ നൽകിയ ഒരു മരം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു തണുപ്പ് എത്ര മനോഹരമാണ്. ഒരു റിസ്ക് ഇല്ലാതെ അള്ളാഹു തആല നമുക്ക് അങ്ങനെ തരികയാണ് ഈ തണുപ്പ്. ഇതിൽ നമ്മൾ റബ്ബിനെ പഠിക്കണം, അള്ളാഹുവിനെ നമ്മൾ കണ്ടറിയണം. രണ്ട് രീതിയിൽ അള്ളാഹുവിനെ ഓർക്കണം. ഒന്ന്, പടച്ചോനെ ചൂടുകാലം വരുമ്പോ വിയർത്തിട്ട് നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങളെ വടിച്ചെടുക്കുന്നതും ഞങ്ങളാണല്ലോ റബ്ബേ, അതും നീയാണ് നൽകുന്നത്, ഇതും നീയാണ് നൽകുന്നത്. അതാണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി. ലേ അള്ളാഹു പ്രകൃതിയുടെ മാറ്റം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് നമ്മളെ. കാലോരോന്ന് കഴിഞ്ഞു പോവുകയാണ്. സഫലമീ യാത്ര എന്ന് പറയുന്ന മലയാളത്തിന്റെ കവിതയിലൂടെ എന്നൻ കക്കാട് എന്ന് പറയുന്ന കവി പാടിപ്പോയ പോലെ കാലമിനിയും വരും, വർഷം വരും, വിഷു വരും, തിരുവോണം വരും, ഓരോ പൂവിനും കായ് വരും. അതൊക്കെ ഇവിടെ കഴിഞ്ഞു പോകും, ഒക്കെ ശരിയാണ്. കാലം വരും, വർഷം വരും, വസന്തം വരും, ഗ്രീഷ്മം വരും, ഹേമന്തം വരും, ശൈത്യം വരും, ഉഷ്ണം വരും, ശിശിരം വരും, തണുപ്പ് കാലം വരും, ചൂടുകാലം വരും. പക്ഷേ കക്കാട് ചോദിക്കുകയാണ്, അന്ന് ആരെന്നും എന്തെന്നും ആർക്കറിയാം. അടുത്ത കുളിര് കാലം വരുമ്പോ ഈ കുളിര് കൊല്ലാൻ ഇവിടെ എത്ര പേരുണ്ടാകും എന്ന് അള്ളാഹുവിനെ മാത്രമാണ് അറിയുന്നത്. കഴിഞ്ഞ കുളിര് കാലത്ത് എന്തൊരു തണുപ്പ് എന്ന് പറഞ്ഞ് മാമരം കോച്ചുന്ന മകരത്തണുപ്പിൽ ഇതുപോലെ മതപ്രഭാഷണം കേൾക്കാൻ ചുരുണ്ടുകൂടി നമ്മളോടുകൂടെ ഇരുന്ന പല ആളുകളും ഇന്ന് നമ്മളോടുകൂടെ ഇല്ല. അവര് ആറടി മണ്ണിലാണ്, ആറടി മണ്ണിലാണ്. അപ്പൊ കവി ചോദിച്ചത് പ്രസക്തമാണ്. അന്ന് ആരെന്നും എന്തെന്നും ആർക്കറിയാം. ആ ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഋതുഭേദങ്ങൾ മാറി മാറി കടന്നു വരികയാണ്, ഓരോ യുഗം കടന്നു വരികയാണ്. ചോദ്യം അതല്ല, നമ്മൾ എത്ര യുഗത്തെ കാണാനുണ്ടാകുന്നതാണ്. നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മുടെ വെല്ലിപ്പാനെ കണ്ട് നമ്മളെ പേരക്കുട്ടികളെ കാണാനിരിക്കുകയാണ് ഈ കാലം. പക്ഷേ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ പോയി കിടക്കും. മൂന്ന് ശീല, മൂന്നേ മൂന്ന് ശീല. ആ കീലക്ക് കീശല്ല. നമ്മൾ ധരിച്ച ഡ്രസ്സിനൊക്കെ സൈഡിലും മുന്നിലൊക്കെ പോക്കറ്റാൻ. കഫൻ കോ കഫൻ മേ ജേബ് നഹി, കഫൻ പുടക്ക് കീശയില്ല, കബർ മേ അലമാരി നഹി. പോയി കിടക്കുന്ന റൂമിൽ ഒറ്റ അലമാറ പോലുമില്ല, ഒറ്റ ഷെൽഫ് പോലുമില്ല. മാത്ത് കേ ഫിരിസ്തേ റിഷ്വേ ലേതേ ബിനഹി. ദുനിയാവിലെ ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന് പടപടക്കുന്ന നോട്ട് കണ്ടാൽ ചിലപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയിട്ട് നമ്മുടെ ഫോമിൽ സൈൻ ചെയ്ത് തന്നേക്കാം, പരോള് നീട്ടി തന്നേക്കാം. കഫൻ മേ ജേബ് നഹി, കബർ മേ അലമാരി നഹി, മൗത്ത് കേ ഫിരിസ്തേ. മരണത്തിന്റെ മാലാഖ എന്ന് പറയുന്ന വാക്ക് മാറ്റാത്തൊരു ഉദ്യോഗസ്ഥൻ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. നമ്മുടെ നോട്ട് കെട്ടുകൾ കണ്ണിട്ട് കണ്ട് മഞ്ഞളിച്ച ഒരുപാട് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടേക്കാം. ആ ഉദ്യോഗസ്ഥന് നോട്ട് കെട്ട് കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് ഇടക്കിടക്ക് പരോളിൽ വന്നേക്കാം. അന്നെ എന്നാൽ പരോള് കൊടുക്കാത്ത, വാക്ക് മാറ്റാത്ത, നിലപാട് മാറ്റാത്ത ഒറ്റ ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിൽ നിന്ന് റബ്ബ് താര പറഞ്ഞേക്കുമ്പോ നമ്മളെ കാണാൻ വരുന്നതാണ് മൗത്ത് കേ ഫിരിസ്തേ, മരണത്തിന്റെ മാലാഖ റിഷ്വേ ലേതേ ബിനഹി. നീ കൊടുക്കുന്ന നോട്ടുകെട്ടുകൾ കണ്ടിട്ടത് വാങ്ങണ കോഴക്കാരനല്ല, അഴിമതിക്കാരനല്ല. ആ ഒരാള് വരാണ്ട്, ആ ഒരാള് കീഴ്വടക്കം തെറ്റിക്കുമായിരുന്നെങ്കിൽ അഷറഫുൽ ഖൽക്കിന്റെ മുമ്പിൽ തെറ്റിക്കണായിരുന്നു. ഹസൻ ഹുസൈൻ കരിയ, ഫാത്തിമ കരിയ. എന്ന് പൊന്നുമോള് ഫാത്തിമ പൊട്ടി പൊട്ടി കരയുന്ന രംഗം അസറായിൽ കണ്ടു. പരിശുദ്ധ റസൂലേ, ലൂത്തിന്റെ സമുദായത്തെ ആക്രമിക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമാണ് പത്തിരി ചട്ടിയിൽ നിന്ന് പത്തിരി മറിച്ചിടും പോലെ ലൂത്ത് നബിയുടെ സമുദായത്തെ നിഷ്കരുണം അള്ളാഹുവിന്റെ ഓർഡറാണ് എന്ന രീതിയിൽ മറിച്ചിട്ടത് ജിബ്രീലും വാക്കുമാറ്റുന്ന ഉദ്യോഗസ്ഥനല്ല അസ്രായിലെ. എന്നിട്ട് അങ്ങനെ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ജിബ്രീൽ എന്റെ റൂഹ് പിടിക്കാൻ അങ്ങ് വന്നപ്പോ എവിടെ പോയി? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി അസ്രായിൽ അലൈഹിസ്സലാം പറയാൻ, പരിശുദ്ധ റസൂലേ
ലൂത്തിന്റെ സമുദായത്തെ മറിച്ചിടാൻ പോയ ജിബ്രീലിനെ ഇത് കാണാനുള്ള കേൾപ്പില്ലത്രേ. ഏത് അവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്താണ് പരിശുദ്ധ മുഹമ്മദ്. അങ്ങയുടെ റൂഹ് പിടിക്കുന്ന രംഗം കാണാൻ അങ്ങയുടെ സുഹൃത്തായ അസറായിലിന്റെ മനസാക്ഷിക്ക് സാധിക്കാത്തത് കൊണ്ട് സമാ ഉദ്ദുന്യ എന്ന് പറയുന്ന ഒന്നാമത്തെ ആകാശത്തിൽ അങ്ങയുടെ റൂഹിനെ സ്വീകരിക്കാൻ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ അസറായിൽ അലൈഹിസ് ജിബ്രീൽ അലൈഹിസ്സലാം കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് പോന്നിട്ടില്ല. ആയിഷാന്റെ കട്ടിലിൽ കിടക്കുന്ന അങ്ങയെ കാണാൻ അങ്ങയുടെ സുഹൃത്ത് ജിബ്രീൽ പോന്നിട്ടില്ല. നബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ മുമ്പിൽ പോലും കീഴ്വഴക്കം തെറ്റിച്ചിട്ടില്ല. വലൗകാനതി ദുനിയാ തദുമോ ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ദുനിയാവെങ്ങാനും മലക്കുൽ മൗത്തെങ്ങാനും ഒരു മനുഷ്യന്റെ വിഷയത്തിൽ എക്സ്ക്യൂസ് കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഇന്നും ജീവിക്കണമായിരുന്നു. എന്തുകൊണ്ട്? ഇത് ദുനിയാവാണ്. നമുക്ക് ദുആ ചെയ്ത് നമ്മളെ പരിപാടി അവസാനിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لك يا الله والعزه لك يا الله والكبرياء لك يا الله والعظمه لك يا الله والهيبه لك يا الله والوقار لك يا الله والثناء لك يا الله حمدا يوافي نعمه ويكافي مزيدا. اللهم انا نحمدك ونستعينك ونستهديك ونؤمن بك ونتوكل عليك ونثني لك الخير كله. نشكرك ولا نكفرك ونخلع ونترك من يفجرك واليك نسعى ونحفد نرجو رحمتك ونخشى عذابك. اللهم ان عذابك الجد بالكفار ملحق. اللهم صل على سيدنا وحبيبنا محمد وعلى ال سيدنا ومولانا محمد. اللهم بارك لنا في كل ما اعطيتنا خاصه في عيشنا ومعيشتنا وتعلمنا وتعليمنا وتدريسنا وعلومنا وفنوننا. اللهم كن لنا خليفه في اخلنا ومالنا وطمس لنا وجوه اعدائنا يا خير الناصرين. اللهوي ارحم الراحمين يا تمبرياني പരിശുദ്ധമായ ഈ സദസ്സിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ വിഷമങ്ങളെ ദൂരീകരിക്കണേ അള്ളാഹ്, പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഇവിടെ ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുതാലിമീങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, വയോവൃദ്ധരായ ജനങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. അവരുടെയൊക്കെ ഹഖ് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അള്ളാഹ്. ആമീൻ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ വിഷമങ്ങളെ ദൂരീകരിക്കണേ അള്ളാ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ മന്നാനെ. ജീവിതത്തിൽ ഖൈറ് ബർക്കത്തുകളെ ഏറ്റിയേറ്റി നൽകണേ സുബ്ഹാനെ. ജീവിതത്തിൽ ഒരു രോഗവും തരാതെ രക്ഷപ്പെടുത്തണേ ദയ്യാനെ. അള്ളാഹുവേ ദുനിയാവും ആഖിറവും വിജയിച്ച വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങൾ ചെല്ലും ചൊല്ലിയതിൻ്റെ ഈ ചെയ്ത നന്മയുടെ മിഥുല സവാബ് ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞു പോയി ആറടി മണ്ണുകളിൽ വ്യത്യസ്ത മഹല്ലുകളിൽ അന്ത്യവിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന കബറാളികളായ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അത് കിട്ടിയിട്ട് സന്തോഷിക്കുന്നൊരവസ്ഥ അവരുടെ കബറിൻ്റെ അകത്തളങ്ങളിൽ നീ ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട സംഘാടകർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ പരിപാടിയെ സഹായിച്ച ആളുകൾക്ക് ഖൈർ ബർക്കത്തുകളെ നൽകണേ തമ്പുരാനെ. ഇവിടെ എല്ലാ രീതിയിലും സഹായിച്ചവർ, ചീരിടി നൽകാൻ സഹായിച്ചവർ, അള്ളാഹുവേ അവർക്കെല്ലാം ആക്കിബത്ത് നന്നാക്കി കൊടുക്കണേ തമ്പുരാന്. അതിൻ്റെ സവാബ് നീ നൽകണേ തമ്പുരാന്. അള്ളാഹുവേ വരാൻ വിധിക്കപ്പെട്ട മുസീബത്തുകളെ തട്ടി മാറ്റണേ അല്ലാ. വരാൻ വിധിക്കപ്പെട്ട ബലാകളെ തട്ടി മാറ്റണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ ബന്ധുമിത്രാദികൾ, ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കും രോഗശമനം നൽകണേ തമ്പുരാനെ. ബാത്തുനിയായ, ലാഹിരിയായ, ദിസ്മാനിയായ, റുഹാനിയായ, ഷൈത്താനിയായ, സിഹിരിയായ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ തമ്പുരാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും അവസാനം സ്വർഗം കണ്ടിട്ട് സുഖമുള്ള മരണം അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. പോയി കിടക്കണ ഖബർ രക്ഷയുടെ വീടാകണേ അല്ലാ. അത് പ്രകാശത്തിൻ്റെ ഇടമാകണേ അല്ലാ. ഈ കൂടിയ കാലുകളെ സിറാത്ത് എന്ന പാലത്തിൻ്റെ മുകളിൽ വഴുതി നരകത്തിലേക്ക് വീഴുന്ന കാലുകളാക്കല്ല അല്ലാ.
ഈ ഒരുമിച്ച് കൂടൽ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ ഒരു കാരണമാക്കണേ അല്ലാ. ഈ കൂടിയ ശരീരങ്ങളെ സ്വർഗത്തിന് വാജിബാക്കി നരകത്തിന് ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ആണും പെണ്ണുമായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കണ്ണിൻ്റെ കുളിർമകളാകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മരിച്ചു ചെന്നാൽ നാളെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ നടക്കുമ്പോ ഞങ്ങളുടെ മക്കൾ കിടക്കുന്ന അവസ്ഥ ഞങ്ങളെ കാണിക്കല്ല അല്ലാ. ഈ ഞങ്ങളെ ശരീരങ്ങളെ ഹോസ്പിറ്റല് ബെഡുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷണ വസ്തുക്കളാക്കല്ല അല്ലാ. നിത്യരോഗികളാക്കല്ല അല്ലാ. ഈ ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഏതെങ്കിലും മാരക രോഗത്തിൻ്റെ വൈറസുകൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഹുർമത്താക്കപ്പെട്ട ഈ സദസ്സിൻ്റെ ഹക്ക് കൊണ്ട് അതിനെ കരിച്ചു കളയണേ അല്ലാ. നിർവീര്യമാക്കണേ അല്ലാ. ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തവർക്ക് വിവിധ ഉദ്ദേശങ്ങളാണ്. ആ ഉദ്ദേശങ്ങളൊക്കെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരെ വീട്ടാൻ സഹായിക്കണേ അല്ലാ. വീട് പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാനിരിക്കുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് സൗകര്യപ്രദമായ ഒരു ഭവനം പണി കഴിപ്പിച്ച് നൽകണേ അല്ലാ. അതിൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ ഖൈറ് ബർക്കത്തുകളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അന്യൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല അല്ലാ. ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഈ പരിപാടിയെ സഹായിച്ചവരെയും സഹകരിച്ചവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ അവരുടെ കൂടെയുണ്ടാവണേ അല്ലാ. പരീക്ഷ വരികയാൻ ഞങ്ങളുടെ മക്കൾ ബന്ധുമിത്രാദികൾ പരീക്ഷ എഴുതാൻ പോവുകയാൻ ഉന്നത വിജയം നീ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ അല്ലാ. ആലസ്യം വിട്ടൊഴിയണേ അല്ലാ. മറവി നൽകല്ല അല്ലാ. അശ്രദ്ധ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷക്കനുസരിച്ച് ആ മക്കളെ നീ ഉയർത്തണേ അല്ലാ. മക്കൾ കാരണം തല താഴ്ത്തേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ നൽകിപ്പോവല്ല അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله